കേവലനായ പരമാത്മാവിനോട് പ്രദർശിപ്പിക്കേണ്ട ശ്രദ്ധയുടെയും സമർപ്പണ മനോഭാവത്തിൻ്റെയും സന്ദേശം ഉൾക്കൊള്ളുന്ന ഗീത അനുവാചകരുടെ ജീവിതം പവിത്രമാക്കാനുള്ള ഒരു തുറന്ന ക്ഷണപത്രികയാണ്. ഇതിലേക്ക് കടന്നുവരാൻ ലോകത്തിൻ്റെ ഏത് കോണിൽ പാർക്കുന്നവർക്കും അവകാശമുണ്ട്. പണക്കാരനോ പാവപ്പെട്ടവനോ കുലീനനോ ആദിവാസിയോ പുണ്യവാനോ പാപിയോ സ്ത്രീയോ പുരുഷനോ സദാചാരിയോ ദുരാചാരിയോ ആരുമാകട്ടെ, അവർക്കെല്ലാവർക്കും ഗീത സ്വായത്തമാക്കാം. വിശേഷിച്ചും പാപികൾക്കാണിത് കൂടുതൽ സഹായമരുളുന്നത്. ഗീതയുടെ സഹായമില്ലെങ്കിൽ കൂടി പുണ്യാത്മാക്കൾ നിരന്തരം ഈശ്വരഭജനം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ ആർക്കും ആരാധ്യമായ ഗീതയുടെ പുതുമയുള്ള ഒരു വ്യാഖ്യാനം ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഓം ശ്രീ പരമാത്മനെ നമഃ. യഥാർത്ഥ ഗീത ശ്രീമദ് ഭഗവത്ഗീത അഥ ദ്വിതീയോ അധ്യായ. ഇനി രണ്ടാം അധ്യായം. ഒന്നാം അധ്യായം ഗീതയുടെ പ്രവേശിക മാത്രമായിരുന്നു. തുടക്കത്തിൽ പതികൻ അനുഭവപ്പെടുന്ന വിഷമങ്ങളാണ് അവിടെ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. കൗരവരും പാണ്ഡവരും മുഴുവൻ യുദ്ധം ചെയ്യാൻ തയ്യാറെടുത്തവരായിരുന്നു. അവിടെ സംശയാലു അർജുനൻ മാത്രം. അനുരാഗമാണല്ലോ അർജുനൻ. ആത്മീയഭാവമായ രാഗം പതികനെ ക്ഷേത്രക്ഷേത്രജ്ഞ സംഘർഷത്തിന് പ്രേരിപ്പിക്കുന്നു. ആത്മീയ യാത്രയിലെ പ്രഥമഘട്ടമാണ് അനുരാഗം. പൂജ്യ മഹാരാജ് അഥവാ പരമാനന്ദ ഗുരു ഇങ്ങനെ പറയുമായിരുന്നു. ഗൃഹസ്ഥാശ്രമത്തിൽ ഗ്ലാനിയും അശ്രുപാദവും ഗദ്ഗദവും മറ്റും ഉണ്ടാവുകയാണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം ഇവിടെ ഈശ്വരാരാധന തുടങ്ങിക്കഴിഞ്ഞെന്ന്. അനുരാഗത്തിൽ ഈ ഭാവങ്ങൾ എല്ലാം ഉണ്ടാവും. ധർമ്മം, നിയമം, സത്സംഗം തുടങ്ങിയ എല്ലാം അനുരാഗത്തിൻ്റെ അഥവാ ഈശ്വരഭക്തിയുടെ പ്രഥമഘട്ടത്തിൽ കുടുംബത്തിനോടുള്ള ആസക്തി സാധകന്മാരുടെ മാർഗത്തിൽ പ്രതിബന്ധം സൃഷ്ടിക്കുക പതിവാണ്. തുടക്കത്തിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പരമസത്യത്തെ നിഷ്പ്രയാസം എത്തിപ്പിടിക്കാമെന്നാണ്. എന്നാൽ കുറെ മുന്നോട്ടു പോകുമ്പോൾ കുടുംബബന്ധങ്ങൾ സത്യാന്വേഷണത്തിന് തടസ്സമുണ്ടാക്കുന്നതായി മനസ്സിലാക്കി സാധകർ ഹതാശരായി തീർന്നുപോകുന്നു. സാധകൻ താൻ നേരത്തെ ചെയ്ത ധാർമ്മിക കർമ്മങ്ങൾ അയവിറക്കി ആനന്ദിക്കുന്നു. നടപ്പിലുള്ള ആചാരപ്രമാണങ്ങളെ തൻ്റെ മോഹത്തിൻ്റെ പരിപോഷണത്തിനായി അയാൾ നിരന്തരം ആശ്രയിക്കുന്നു. അർജുനൻ കുലധർമ്മങ്ങളെ സനാതനമെന്ന് കണക്കാക്കിയത് ആ പശ്ചാത്തലത്തിലാണ്. യുദ്ധം മൂലം സനാതനധർമ്മം ലോപിക്കും, കുലം ക്ഷയിക്കും. ഇത് അർജുനന്റെ മാത്രം അഭിപ്രായമല്ല. സദ്ഗുരുവിനെ കണ്ടെത്തുന്നതിനു മുമ്പ് ഓരോരുത്തരും വെച്ചു പുലർത്തിയിരുന്ന വികലമായ ചിന്താഗതിയായിരുന്നു അത്. അങ്ങനെ ഇത്തരം വികലവും വിഭ്രാന്തവുമായ വിശ്വാസങ്ങളിൽ കുടുങ്ങിപ്പോയ മനുഷ്യർ വ്യത്യസ്ത മതങ്ങൾ, വിഭിന്ന സമ്പ്രദായങ്ങൾ, ചെറുതും വലുതുമായ വിഭാഗങ്ങൾ, നിരവധി ജാതികൾ എന്നിവയ്ക്ക് ജന്മം കൊടുത്തു. കീഴ്ജാതി തൊട്ടാൽ ധർമ്മം തകരുമെന്ന് കരുതിയിരുന്നു. ചിലരുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കുകയോ
ആഹാരം വാങ്ങിക്കഴിക്കുകയോ ചെയ്താൽ മതഭ്രഷ്ട് കൽപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് തൊടുന്നവരുടെയോ തൊടപ്പെടുന്നവരുടെയോ കുറ്റം കൊണ്ടാണോ? ഒരിക്കലുമല്ല. ദോഷം ഭ്രമമുണ്ടാക്കുന്നവരുടേതാണ്. ധർമ്മത്തിന്റെ പേരിൽ നമ്മൾ എത്ര ദുരാചാരങ്ങൾക്ക് അടിമപ്പെടുന്നു! അപ്പോൾ ദോഷം നമ്മളുടേത് തന്നെ. ബുദ്ധഭഗവാന്റെ കാലത്ത് കേശകമ്പിളിം എന്നൊരു സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. താടിയും മുടിയും നീട്ടിവളർത്തി കമ്പിളി പോലെ ഉപയോഗിക്കുന്ന ഈ ഏർപ്പാടിനെ പൂർണ്ണതയുടെ മാനദണ്ഡമായി കണക്കാക്കിയിരുന്നു ചിലർ. ഗോവൃതികന്മാർ, എന്നാൽ പശുക്കളെപ്പോലെ ജീവിക്കുന്നവർ. മറ്റു ചിലർ ശ്വാനവ്രതികന്മാർ, എന്നാൽ ശ്വാക്കളെപ്പോലെ പരാന്നബുക്കുകൾ. ഇക്കൂട്ടരുമായി ബ്രഹ്മവിദ്യയ്ക്ക് ഒരു ബന്ധവുമില്ല. വിഭിന്ന സമ്പ്രദായങ്ങളും ദുരാചാരങ്ങളും പണ്ടേ ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. ശരിക്കും ഇതേ മട്ടിലുള്ള സമ്പ്രദായങ്ങളും ദുരാചാരങ്ങളും ശ്രീകൃഷ്ണന്റെ കാലത്തുമുണ്ടായിരുന്നു. ഇവയിൽ ചിലതൊക്കെ അർജുനനെയും പിടികൂടിയിരുന്നു. അദ്ദേഹം 4 സംശയങ്ങൾ ഉന്നയിച്ചു. 1, ഈ യുദ്ധം സനാതനധർമ്മത്തെ നശിപ്പിക്കുകയില്ലേ? 2, ഇത് വർണ്ണസങ്കരത്തിന് ഇടയാക്കുകയില്ലേ? 3, പിതൃബലികർമ്മങ്ങൾക്ക് മുടക്കമുണ്ടാവില്ലേ? 4, കുലക്ഷയം നടത്തി നാം പാപം വലിച്ചുവെക്കുകയല്ലേ? ഇവയ്ക്ക് യോഗേശ്വരനായ ശ്രീകൃഷ്ണൻ മറുപടി പറയാൻ തുടങ്ങി. സംജയ ഉവാച്ച: തന്തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദനഃ. കരുണാപൂർണ ഹൃദയനും ബാഷ്പകുല നേത്രനുമായ ആ അർജുനനോട് മധുസൂദനൻ, മതം നശിപ്പിക്കുന്ന ഭഗവാൻ, ഇങ്ങനെ പറഞ്ഞു. ശ്രീ ഭഗവാൻ ഉവാച: കശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന. അർജുന, ഈ വിഷമസ്ഥിതിയിൽ നിനക്ക് ഈ മൗഢ്യം എങ്ങനെയുണ്ടായി? സമത്വത്തിന്റെ ഈ സൃഷ്ടിയിൽ വിഷമസ്ഥിതി എന്നൊന്നുണ്ടാവുക തന്നെ അസംഭവ്യം. നിന്റെ പരലോകലക്ഷ്യം എന്ന നിർവിവാദമായ സ്ഥാനത്ത് അജ്ഞാനത്തിന് എങ്ങനെ പ്രവേശമുണ്ടാകാൻ? അർജുനൻ സനാതനധർമ്മ സംരക്ഷണത്തിന് അരയും തലയും മുറുക്കി കഴിയുകയാണല്ലോ. സനാതനധർമ്മത്തിന്റെ രക്ഷയ്ക്ക് പ്രാണൻ പോലും പണയം വയ്ക്കാനൊരുങ്ങുന്നത് അജ്ഞാനമാവുന്നതെങ്ങനെ? എന്നാൽ ശ്രീകൃഷ്ണൻ പറയുന്നത് ഇത് അജ്ഞാനം തന്നെയാണെന്നാണ്. എന്തെന്നാൽ ബഹുമാന്യ വ്യക്തികൾ ഇത് അംഗീകരിക്കുന്നില്ല. ഇത് സ്വർഗമോ കീർത്തിയോ നേടാൻ സഹായകവുമല്ല. സന്മാർഗിക നിയമങ്ങൾ ഉറപ്പായി പാലിക്കുന്നവരുമാണ്. ആര്യന്മാർ പരിവാരത്തിനു വേണ്ടി മരിക്കുന്നത് അജ്ഞാനമല്ലെങ്കിൽ മഹാപുരുഷന്മാർ ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുമായിരുന്നല്ലോ. അതാണ് കുലധർമ്മമെങ്കിൽ സ്വർഗവും നന്മയും
അതിലൂടെ ലഭിക്കുമായിരുന്നില്ലേ? ഇത് യശസ്സുകരവുമല്ല എന്ന് ശ്രീകൃഷ്ണൻ ഉറപ്പിച്ചു പറഞ്ഞു. ഇവിടെ മീരയുടെ ഭക്തിയെപ്പറ്റി ഒരു ഉദ്ധരണം നോക്കുക. ലോക് കഹേ മീരാഭയീ ബാവരി സാസ് കഹേ കുലനാശീരേ. ആളുകൾ മീരയുടെ ഭക്തിയെ വാഴ്ത്തി. എന്നാൽ അമ്മായിയമ്മ മീരയെ കുലനാശിനിയെന്ന് ആക്ഷേപിച്ചു. പരിവാരങ്ങൾക്കും കുലമര്യാദയ്ക്കും വേണ്ടി മുറവിളി കൂട്ടിയ കുലീനയായ ആ അമ്മായിയമ്മയെ ഇന്ന് ആരറിയുന്നു? എന്നാൽ ഭക്തമീരയെ ഇന്നും ലോകം ഓർമ്മിക്കുന്നു. അപ്രകാരം സ്വന്തം പരിവാരത്തിനു വേണ്ടി മാത്രം പാടുപെട്ടവരുടെ കീർത്തി അധികകാലം നിലനിൽക്കുകയില്ല. അതുകൊണ്ട് വിശ്വമംഗളത്തിന് ഉതകാത്തതും അകീർത്തികരവും ശ്രേഷ്ഠ പുരുഷന്മാർ അംഗീകരിക്കാത്തതുമായ പ്രവർത്തനം അജ്ഞാനമാണെന്ന് സിദ്ധിക്കുന്നു. ക്ലൈബ്യം മാസ്മഗമഃ പാർഥ നൈതത്വൈയുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്ത്വോത്തിഷ്ഠ പരന്തപ. അർജുന, നപുംസകത്വം പ്രാപിക്കാതിരിക്കൂ. എന്ത്, അർജുനൻ നപുംസകമോ? പൗരുഷമില്ലാത്തവനെയല്ലേ നപുംസകമെന്ന് വിളിക്കുക? എല്ലാവരും തങ്ങളുടെ കഴിവിനൊത്ത് പുരുഷാർത്ഥങ്ങൾ നേടാൻ ശ്രമിക്കുന്നു. കർഷകൻ രാപകൽ വയലിൽ രക്തം വിയർപ്പാക്കി പുരുഷാർത്ഥങ്ങൾക്ക് വേണ്ടിയല്ലേ പാടുപെടുന്നത്? ചിലർ വ്യാപാരത്തെ പുരുഷാർത്ഥമെന്ന് കരുതുന്നു. മറ്റു ചിലർ സ്വന്തം സ്ഥാനം ദുരുപയോഗപ്പെടുത്തി പുരുഷാർത്ഥികളാകുന്നു. ജീവിതം മുഴുവൻ പുരുഷാർത്ഥത്തിനു വേണ്ടി പരിശ്രമിച്ചിട്ടും വെറും കൈയോടെ മടങ്ങേണ്ടി വരുന്നു വേറെ ചിലർക്ക്. ഇതൊന്നും പുരുഷാർത്ഥമല്ലെന്ന് വ്യക്തം. ആത്മദർശനമാണ് ശുദ്ധമായ പുരുഷാർത്ഥം. ഗാർഗി യാജ്ഞവാൽക്യനോട് പറഞ്ഞു, നപുംസക പുമാനഗ്നേയ യോനവേത്തി ഹൃദിസ്ഥിതം പുരുഷം സ്വപ്രകാശം തസ്യാനന്ദാത്മനമവ്യയം. ഹൃദയസ്ഥനായ ആത്മാവിനെ അറിയാത്തവൻ പുരുഷനാണെങ്കിലും നപുംസകം തന്നെ. ആത്മാവ് പുരുഷസ്വരൂപവും സ്വയം പ്രകാശവും ഉത്തമവും ആനന്ദയുക്തവും അവ്യക്തവുമാണ്. ആത്മലാഭത്തിനുള്ള പ്രയത്നമാണ് പൗരുഷം. അർജുന, നീ നപുംസകമാകരുത്. ഇത് നിനക്ക് യോജിച്ചതല്ല. ഹേ പരന്തപ, ഹൃദയത്തിലെ ക്ഷുദ്രമായ ദുർബലത വിട്ട് യുദ്ധത്തിന് തയ്യാറാവുക. ആസക്തി ഉപേക്ഷിക്കൂ. ഇത് ഹൃദയത്തിലെ ദൗർബല്യം മാത്രമാണ്. ഇനി ഈ വിഷയത്തിലുള്ള അർജുനന്റെ മൂന്നാമത്തെ ചോദ്യം. അർജുന ഉവാച, കഥം ഭീഷ്മമഹം സംഖേ ദ്രോണൻ ച മധുസൂദന ഇഷുഭിഃ പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന. അഹങ്കാരത്തിന് ശമനം വരുത്തുന്ന മധുസൂദന, ഞാൻ എങ്ങനെ ഭീഷ്മ പിതാമഹന്റെയും ആചാര്യ ദ്രോണന്റെയും നേർക്ക് ബാണങ്ങൾ ചൊരിഞ്ഞ് യുദ്ധം ചെയ്യും? മധുസൂദന, അവർ ഇരുവരും അത്യന്തം ബഹുമാന്യരല്ലേ? ദ്വൈതമാണ് ദ്രോണർ. ഈശ്വരനും നമ്മളും ഭിന്നരെന്ന ഈ സങ്കല്പം ലക്ഷ്യപ്രാപ്തിക്കുള്ള പ്രേരണയുടെ പ്രഥമഘട്ടമാണ്. ഇതാണ് ദ്രോണാചാര്യരുടെ ഗുരുത്വം. ഭ്രമമാണ് ഭീഷ്മർ. ഭ്രമം ഉള്ളിടത്തോളം കാലം കുട്ടികൾ, കുടുംബം, ബന്ധുക്കൾ എന്നിവയെല്ലാം തന്റേതാണെന്ന ബോധം നിലനിൽക്കും. ഇത്തരം മനോഭാവത്തിന്റെ മാധ്യമം ഭ്രമമാണ്. സ്വജനങ്ങളെ പൂജാർഹരായി കരുതി ഇത് അച്ഛനാണ്, ഇത് അപ്പൂപ്പനാണ്,
ഇത് കുലഗുരുവാണ് എന്നെല്ലാം ചിന്തിച്ച് ഓരോ വ്യക്തിയും അവരോടൊപ്പം താമസിക്കുന്നു. സാധന പൂർണ്ണതയിലെത്തുമ്പോൾ ഗുരുവില്ല, ശിഷ്യനില്ല, കേവലം പുരുഷൻ അഥവാ പരമാത്മാവ് മാത്രം അവശേഷിക്കുന്നു. ന ബന്ധുർന മിത്രം ഗുരുർനൈവ ശിഷ്യ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ശങ്കരാചാര്യർ, ആത്മഷ്ടകം. ചിത്തം ആ പരമാനന്ദത്തിൽ വിലീനമായാലോ? പിന്നെ ജ്ഞാനദാതാവായ ഗുരുവോ ഗ്രഹണകർത്താവായ ശിഷ്യനോ ഇല്ല. സർവം ഈശ്വരമയം. ഗുരുവിൻ്റെ ഗുരുത്വം ഉൾക്കൊണ്ട് ഗുരുവും ശിഷ്യനും ഒന്നായിത്തീരുന്നു. ശ്രീകൃഷ്ണൻ പറയുന്നു, അർജുന, നീ എന്നിൽ നിവസിക്കും. ശ്രീകൃഷ്ണനെപ്പോലെയാകും അർജുനനും. ഈശ്വര സാക്ഷാത്കാരം ലഭിച്ച മഹാപുരുഷന്മാരുടെ അവസ്ഥയും ഇതുതന്നെ. ഈ അവസ്ഥയിൽ ഗുരുവിനും വിലയം ഭവിക്കുന്നു. ഗുരുത്വം ഹൃദയത്തിലൂടെ പരന്നൊഴുകുന്നു. അർജുനൻ ഗുരുസ്ഥാനം എന്ന ഒരു രക്ഷാകവചമുണ്ടാക്കി ഈ സംഘർഷത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്നു. അർജുനൻ പറയുന്നു, ഗുരുനഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷമപീഹ ലോകേ ഹത്വാർത്ഥകാമാസ്തു ഗുരുനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിര പ്രദിഗ്ധാൻ. മഹാനുഭാവന്മാരായ ഗുരുനാഥന്മാരെ കൊല്ലുന്നതിനേക്കാൾ ശ്രേയസകരമാണ് ഭിക്ഷയെടുത്ത് ജീവിതം നയിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു. ഇവിടെ ഭിക്ഷയെടുക്കുക എന്നതിനർത്ഥം വയറുപിഴപ്പിന് വേണ്ടി യാചിക്കുക എന്നല്ല. സത്പുരുഷന്മാരെ വേണ്ടവണ്ണം സേവിച്ച് അവരിൽ നിന്നും ഭാവിമംഗളം യാചിക്കുക എന്നാണ്. അന്നം ബ്രഹ്മേതി വ്യജാനാത്, തൈത്തിരീയ ഉപനിഷത്ത് 3:2:1. അന്നം ബ്രഹ്മമാണെന്നറിയൂ. പരമാത്മാവാകുന്ന അന്നം ലഭിച്ചാൽ ആത്മാവ് അനന്തമായ സംതൃപ്തിയിൽ മുഴുകും. പിന്നെ ഒരിക്കലും അതൃപ്തി ഉണ്ടാകുകയില്ല. നമ്മൾ മഹാപുരുഷന്മാരെ സേവിച്ചും അവരോട് യാചിച്ചും ക്രമേണ ബ്രഹ്മപീയൂഷം നേടും. എന്നാൽ കുടുംബബന്ധങ്ങളെ പൊട്ടിച്ചിട്ടല്ല അത് നേടേണ്ടതെന്ന് അർജുനൻ കരുതിയിരുന്നു. ഇതാണ് അർജുനൻ ഭിക്ഷാന്നമാണ് കാമ്യം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ സംഘർഷത്തിലേർപ്പെടാൻ കഴിവുള്ള, ക്ഷാത്രതേജസ്സുള്ള, ഉയർന്ന സംസ്കാരമുള്ള പതികന്മാർക്ക് ഈ ഭിക്ഷാന്നമെന്ന സങ്കല്പം അഭിമതമല്ല. തന്നെത്താൻ ഒന്നും ചെയ്യാതെ നേട്ടങ്ങൾക്ക് വേണ്ടി കൈനീട്ടി അങ്ങനെ വാങ്ങുന്ന ഭിക്ഷയെ മാംസഭക്ഷണം പോലെ നികൃഷ്ടമായി കണക്കാക്കണം. ശ്രീ ബുദ്ധഭഗവാൻ ധർമ്മഭായദാസൂത്രം 1:1:3 പറഞ്ഞിരിക്കുന്നു, അതേസമയം ശരീരം രക്ഷിക്കാൻ മാത്രമായി ഭിക്ഷുവിന് അറിഞ്ഞു നൽകുന്ന ഭിക്ഷ സ്വീകരിക്കാവുന്നതാണ്. ഈ ഗുരുജനങ്ങളെ വധിക്കുന്നതുകൊണ്ട് എന്ത് കിട്ടാനാണ്? ഈ ലോകത്ത് രക്തപങ്കിലമായ അർത്ഥകാമങ്ങൾ അനുഭവിക്കാൻ കിട്ടുമായിരിക്കും. ഭജനം കൊണ്ട് ഭൗതിക സുഖങ്ങൾ കൂടുതൽ ലഭിക്കുമെന്ന് അർജുനൻ കരുതി. ഏറെ സംഘർഷങ്ങളിൽപ്പെട്ട് കഷ്ടപ്പെട്ട ശേഷവും ശരീരഭോഗത്തിനുതങ്ങുന്ന അർത്ഥകാമങ്ങൾ മാത്രമല്ലേ കിട്ടുക? ഈ പശ്ചാത്തലത്തിൽ അർജുനൻ വീണ്ടും സംശയങ്ങൾ ഉന്നയിക്കുന്നു. ന ചൈതദ്വിദ്മഃ കതരന്നോ ഗരീയോ യദ്വാ ജയേമ യദിവാനോ ജയേയോ യാനേവ ഹത്വാ ന ജിജീവിഷാമഃ തേവ സ്ഥിതഃ
प्रमुखे धार्तराष्ट्रा। അങ്ങനെയുള്ള സുഖഭോഗങ്ങൾ ലഭിക്കുമെന്നുള്ളതിന് തന്നെ ഉറപ്പില്ല. എന്താണ് ശ്രേയസ്കരമായ കർമ്മമെന്നറിയാൻ തന്നെ പറ്റുന്നില്ല. എന്തെന്നാൽ തന്റെ അഭിപ്രായ പ്രകടനം അജ്ഞാനജന്യമാണെന്നല്ലേ പറയുന്നത്? യുദ്ധം ചെയ്താൽ തന്നെ നമ്മളാണോ അതോ അവരാണോ ജയം നേടുന്നതെന്ന് എങ്ങനെ നിശ്ചയിക്കാം? ഏവരെ കൊന്നിട്ടാണോ ഞങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കാത്തത്? ആ ധൃതരാഷ്ട്രപുത്രന്മാർ അടുത്തു തന്നെ സ്ഥിതി ചെയ്യുന്നു. അവരെ നശിപ്പിച്ചിട്ട് ജീവിച്ചിരിക്കുന്നതുകൊണ്ട് പ്രയോജനമില്ലെന്നർത്ഥം. താൻ പറഞ്ഞതൊക്കെ അജ്ഞാനം കൊണ്ടാവാമെന്ന് സംശയിച്ച് അർജുനൻ തുടർന്ന് പറയുന്നു: കാർപണ്യദോഷോപഹതസ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസംമൂഢചേതാ യശ്രേയസ്യാന്നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. ഭീരുത്വം മൂലം, ചപല സ്വഭാവനും, ധർമാധർമ്മ വിഷയത്തിൽ മോഹിത ചിത്തനുമായ ഞാൻ അങ്ങയോടൊന്ന് ചോദിക്കട്ടെ. എനിക്ക് പരമമായ ശ്രേയസ്സുണ്ടാകാൻ പറ്റിയ ഉപായം ഉപദേശിച്ചു തന്നാലും ഞാൻ അങ്ങയുടെ ശിഷ്യനല്ലേ? അങ്ങയെ ശരണം പ്രാപിച്ചവനല്ലേ? എന്റെ തെറ്റുകൾ തിരുത്തുക. എന്നെ പഠിപ്പിക്കാനല്ല, കാലിടറുമ്പോൾ കയ്യിൽ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാ ഞാൻ അപേക്ഷിക്കുന്നത്. ഭാരം തരൂ, പക്ഷേ ചുമടേൽപ്പിച്ചയാൾ കൂടെ വരണം. ഗർത്തത്തിലെങ്ങാനും വീണുപോയാൽ തുണയേകാനൊരാൾ വേണമല്ലോ. ഇതാണ് അർജുനന്റെ സമർപ്പണ മനോഭാവം. ഇവിടെ അർജുനൻ സമ്പൂർണ്ണ സമർപ്പണമാണ് നടത്തുന്നത്. ഇതുവരെ അദ്ദേഹം ശ്രീകൃഷ്ണനെ തനിക്ക് തുല്യനായിട്ടാണ് കണക്കാക്കിയത്. അസ്ത്രവിദ്യാദി ചില കാര്യങ്ങളിൽ താൻ ഒട്ടു മുന്നിട്ട് നിൽക്കുന്നതായി കരുതുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ തന്റെ നിയന്ത്രണം ശ്രീകൃഷ്ണനെ ഏൽപ്പിക്കുകയാണുണ്ടായത്. സദ്ഗുരു അന്തർയാമിയായി അവസാനം വരെ സാധകനോടൊപ്പം സഞ്ചരിക്കുന്നു. ഗുരു ഒന്നിച്ചുണ്ടായില്ലെങ്കിൽ സാധകന് അക്കരെ കടക്കാനാകാതെ വരും. കുടുംബാംഗങ്ങൾ വിവാഹവേള വരെ യുവതിയായ കന്യകയെ അച്ചടക്കത്തിന്റെ പാഠങ്ങൾ നൽകി സംരക്ഷിക്കും. അതുപോലെ സദ്ഗുരു സാരഥിയെപ്പോലെ ശിഷ്യന്റെ ഉള്ളിലിരുന്ന് പ്രകൃതിയുടെ മലമ്പാതകൾ താണ്ടി ലക്ഷ്യത്തിലെത്താൻ സഹായിക്കും. ഭഗവാനെ, ഒരു കാര്യം കൂടി പറയാനുണ്ട് എന്ന് അർജുനൻ തുടർന്നറിയിച്ചു: നഹി പ്രപശ്യാമി മമാപനുദ്യാ യച്ഛോകമുച്ഛോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമാവസപത്നമൃദ്ധം രാജ്യം സുരാണാമപി ചാധിപത്യം. എനിക്ക് ഭൂമിയിൽ ശത്രുബാധയൊഴിഞ്ഞതും ഐശ്വര്യസമൃദ്ധമായ രാജ്യമോ ദേവേന്ദ്ര പദവി തന്നെ ലഭിച്ചാലും എന്റെ പഞ്ചേന്ദ്രിയങ്ങളെ സപ്തമാക്കുന്ന ദുഃഖത്തിന് ശമനമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ദുഃഖത്തിന് അറുതിയുണ്ടാവുകയില്ലെങ്കിൽ മറ്റെന്ത് നേടിയാലും എന്ത് പ്രയോജനം? ഇത്രയും കൊണ്ട് ക്ഷമയോടെ തൃപ്തി അടഞ്ഞുകൊള്ളാം. അർജുനൻ ചിന്തിച്ചു, ഇതിനപ്പുറം എന്ത് പറയാൻ? സംജയ ഉവാച: ഏവമുക്ത്വാ ഋഷീകേശം ഗുഡാകേശ പരന്തപ നയോത്സ്യൈതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഹ. സംജയൻ പറഞ്ഞു, ഹേ രാജൻ, മോഹാന്ധകാരത്തെ ജയിച്ച അർജുനൻ സർവജ്ഞനായ ശ്രീകൃഷ്ണനോട് ഗോവിന്ദ ഞാൻ യുദ്ധം ചെയ്യുകയില്ല എന്ന് പറഞ്ഞിട്ട് മൗനിയായിരുന്നു. ഇതുവരെ കർമ്മകാന്ഡത്തിനും ഭോഗാനുഭവത്തിനും മുൻതൂക്കമുള്ള പൗരാണികമായ കാഴ്ചപ്പാടായിരുന്നു
അർജുനനുണ്ടായിരുന്നത്. സ്വർഗലാഭത്തെ ജീവിത ലക്ഷ്യമായി കരുതുന്ന ഈ വിചാരധാരയും വികലവും അജ്ഞാത വിലസിതവുമാണെന്ന് ശ്രീകൃഷ്ണൻ ഇനി വെളിപ്പെടുത്താൻ പോവുകയാണ്. തമുവാച ഋഷികേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. അതിനുശേഷം ഹേ രാജൻ, അന്തർയാമിയും യോഗേശ്വരനുമായ ശ്രീകൃഷ്ണൻ രണ്ട് സൈന്യങ്ങളുടെയും നടുവിൽ വിഷാദിച്ചുകൊണ്ടിരിക്കുന്ന അർജുനനോട് പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ശ്രീ ഭഗവാൻ വാച്ച. അശോചാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാശ്ച ഭാഷസേ ഗതാസൂനഗതാസൂശ്ച നാനുശോചന്തി പണ്ഡിതാ. അർജുന, നീ അനുശോചനം അർഹിക്കാത്തവരെ ഓർത്ത് ദുഃഖിതനാകുന്നു, ഒപ്പം പണ്ഡിതന്മാരെപ്പോലെ സംഭാഷണം നടത്തുകയും ചെയ്യുന്നു. എന്നാൽ ബുദ്ധിസമ്പന്നരായ വിദ്വാൻമാർ പ്രാണൻ പോയവരെയോ ജീവിച്ചിരിക്കുന്നവരെയോ ഓർത്ത് ദുഃഖിക്കാറില്ല. ജീവിക്കുന്നവരും നാളെ മരണം വരിക്കേണ്ടവരല്ലേ? പണ്ഡിതന്മാരെപ്പോലെ സംസാരിക്കുന്നുവെങ്കിലും നീ യാഥാർത്ഥ്യം അറിയുന്നവനല്ല. എന്തെന്നാൽ നത്വേവാഹം ജാതുനാസം നത്വം നീമേ ജനാധിപാ നചൈവ ന ഭവിഷ്യാമഃ സർവേ വയമതഃ പരം. ഞാനും നീയും, അല്ലെങ്കിൽ സദ്ഗുരുവും ഭക്തനും രാജാവും രാജസ്വൃത്തിയും ഒരു കാലത്തിലും ഉണ്ടായിരുന്നില്ലെന്നും ഇനി ഉണ്ടാവുകയില്ലെന്നും പറഞ്ഞാൽ സത്യമാകില്ല. സദ്ഗുരുവും ഭക്തനും എല്ലാം എല്ലാ കാലത്തിലും ഉണ്ടാകും. അതായത് സദ്ഗുരുവും അനുരാഗി ഭക്തനും നാശരഹിതരാണെന്നർത്ഥം. അതിനാൽ മരിക്കുന്നവരെപ്പറ്റി ദുഃഖിക്കേണ്ടതില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്നവരും നാളെ മരിക്കുന്നവരാകയാൽ അവരെപ്പറ്റിയും ദുഃഖിക്കേണ്ടതില്ല. ഇവിടെ ശ്രീകൃഷ്ണൻ യോഗത്തിന്റെ അനാദിത്വത്തിന്മേൽ വെളിച്ചം വീശുകയാണ്. ഇതിനെപ്പറ്റി വീണ്ടും പറയുന്നു. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തിഃ ധീരസ്തത്ര ന മുഹ്യതി. ശരീരത്തിന് കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ അവസ്ഥകൾ ഉണ്ടാകുന്നതുപോലെയാണ് ജീവാത്മാവ് മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന മരണവും. ബുദ്ധിമാൻ ഈ അവസ്ഥാമാറ്റത്തിൽ ദുഃഖിതനാവുന്നില്ല. നിങ്ങൾ പണ്ട് ബാലനായിരുന്നു, ക്രമേണ യുവത്വത്തിലേക്ക് കടന്നു. അത് മരണമായിരുന്നില്ലല്ലോ. പിന്നീട് വാർദ്ധക്യം വന്നു. അവസ്ഥകൾ ഇങ്ങനെ മാറുമ്പോഴും ആത്മാവിന് മാറ്റമില്ല. പരിവർത്തനത്തിന് വിധേയമാവാത്ത ആ ഒന്നിനെ തേടുന്നതുവരെ ശരീരത്തിന് ഇങ്ങനെ മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കും. മാത്രാസ്പർശാസ്തു കൗന്തേയ ശീതോഷ്ണ സുഖ ദുഃഖദാഹ ആഗമാപായിനോ നിത്യാഹ താം സ്ഥിതിക്ഷസ്വ ഭാരത. ഹേ കുന്തിപുത്ര, സുഖദുഃഖങ്ങൾ, ശീതോഷ്ണങ്ങൾ എന്നിവയുടെ അനുഭവമുണ്ടാക്കുന്ന ഇന്ദ്രിയ വിഷയ സംയോഗം അനിത്യമാണ്, ക്ഷണഭംഗുരമാണ്. അതുകൊണ്ട്
ഭരതകുലജാതനായ അർജുന, നീ ഇതുപേക്ഷിക്കുക. അർജുനൻ ഇന്ദ്രിയ വിഷയ സംയോഗജന്യമായ സുഖത്തെപ്പറ്റി ഓർമ്മിച്ച് വിവശനായിരിക്കുന്നു. കുലധർമ്മം, കുലഗുരുക്കന്മാരെ സേവിക്കൽ തുടങ്ങിയവ ഇന്ദ്രിയാസക്തിയിൽ അന്തർഭവിച്ചിരിക്കുന്നു. ഇവ ക്ഷണികമാണ്, അസത്യമാണ്, നശ്വരമാണ്. വിഷയസംയോഗം എപ്പോഴും ലഭിക്കുകയില്ല. ഇന്ദ്രിയങ്ങൾക്ക് അവയെ പ്രാപിക്കാനുള്ള ശക്തി എപ്പോഴും നിലനിൽക്കുകയുമില്ല. അതുകൊണ്ട് അർജുന, നീ ക്ഷണിക വ്യാമോഹം ഉപേക്ഷിക്കുക, സഹനശക്തി നേടുക. എന്ത്, ഇത് ഹിമാലയത്തിൽ നടക്കുന്ന യുദ്ധമാണോ? ഇത്ര വളരെ തണുപ്പ് സഹിക്കാൻ? ഇത് മണലാരണ്യത്തിലെ യുദ്ധമാണോ? ഇത്ര വളരെ ചൂട് സഹിക്കാൻ? പുറമേയുള്ള സമശീതോഷ്ണ സ്ഥലമാണ് കുരുക്ഷേത്രമെന്ന് ചിലർ കരുതുന്നു. ആകെ 18 ദിവസമാണ് യുദ്ധം നടന്നത്. ഇതിനിടയ്ക്ക് തണുപ്പും ചൂടുമെല്ലാം കടന്നുപോയോ? വാസ്തവത്തിൽ ശൈത്യതാപങ്ങളും സുഖദുഃഖങ്ങളും മാനാപമാനങ്ങളും സഹിക്കുക എന്നത് ഒരു യോഗിയുടെ സ്വഭാവമാണ്. ഇത് ഹൃദയരംഗത്തിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ ചിത്രീകരണമാണ്. വെളിയിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ കാര്യമല്ല ഗീത വർണ്ണിക്കുന്നത്. ഇത് ക്ഷേത്രക്ഷേത്രജ്ഞന്മാർ തമ്മിലുള്ള സംഘർഷമാണ്. ഇതിൽ അസുരസമ്പത്ത് ക്ഷയിക്കുകയും ഈശ്വര സാക്ഷാത്കാരത്തിലൂടെ ദേവസമ്പത്ത് ജയിക്കുകയും ചെയ്യുന്നു. വികാരങ്ങൾ കെട്ടടങ്ങിയാൽ സജാതീയ പ്രവൃത്തികൾ എന്തിനെ ആക്രമിക്കാനാണ്? പൂർണ്ണത നേടുന്നതോടൊപ്പം ദൈവീക സമ്പത്തും ശാന്തമായിത്തീരുന്നു. ഇങ്ങനെ ഉള്ളിൽ നടക്കുന്ന യുദ്ധമാണ് ഗീതയിലെ പ്രതിപാദ്യം. ഈ ഭൗതിക മോഹങ്ങളെ ഉപേക്ഷിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന നേട്ടമെന്തെന്ന് ശ്രീകൃഷ്ണൻ തുടർന്ന് പറയുന്നു. യം ഹി ന വ്യഥയന്ത്യേതെ പുരുഷം പുരുഷർഷവ സമദുഃഖസുഖം ധീരം സോമൃതത്വായ കൽപതി. എന്തെന്നാൽ, ഹേ പുരുഷശ്രേഷ്ഠ, ദുഃഖത്തെയും സുഖത്തെയും സമാന മനോഭാവത്തോടെ വീക്ഷിക്കുന്ന ധീരപുരുഷനെ ഇന്ദ്രിയ വിഷയ സംയോഗം ദുഃഖിപ്പിക്കുകയില്ല. അങ്ങനെയുള്ളയാൾ മരണത്തിൻ്റെ അപ്പുറത്തുള്ള അമൃതത്വം അനുഭവിക്കുവാൻ അർഹനായിത്തീരുന്നു. ഇവിടെ ശ്രീകൃഷ്ണൻ അമൃതത്വം എന്ന ഉപലബ്ധിയെപ്പറ്റി ചർച്ച ചെയ്യുന്നു. അർജുനൻ ചിന്തിച്ചത് യുദ്ധത്തിൻ്റെ അവസാനം സ്വർഗമാണോ ഭൂമിയാണോ കിട്ടാൻ പോകുന്നത് എന്നാണ്. എന്നാൽ ശ്രീകൃഷ്ണൻ പറയുന്നു, സ്വർഗമോ ഭൂമിയോ അല്ല, അമൃതത്വമാണ് കിട്ടാൻ പോകുന്നത്. എന്താണ് ഈ അമൃതത്വം? നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദൃഷ്ടോന്തഃ ത്വനയോസ്തത്വദർശിഭിഃ. അർജുന, അസത്തായ വസ്തുവിന് നിലനിൽപ്പില്ല, അത് ഉള്ളത് തന്നെയല്ല. സത്യത്തിന് 3 കാലങ്ങളിലും നിലനിൽപ്പുണ്ട്, അതിനെ തടയാനാവില്ല. ഭഗവാനായതുകൊണ്ടാണോ അങ്ങിത് പറയുന്നത് എന്ന് അർജുനൻ ചോദിച്ചപ്പോൾ, ഞാൻ പറയുന്നു എന്ന് മാത്രം തത്വചിന്തകന്മാർ സത്തിനും അസത്തിനും തമ്മിലുള്ള അന്തരം കണ്ടറിഞ്ഞു കഴിഞ്ഞതാണ് എന്നായിരുന്നു ശ്രീകൃഷ്ണന്റെ ഉത്തരം. തത്വദർശികൾ മനസ്സിലാക്കിക്കഴിഞ്ഞ വസ്തുത ശ്രീകൃഷ്ണൻ ആവർത്തിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നർത്ഥം. ശ്രീകൃഷ്ണനും തത്വദർശിയായ ഒരു മഹാപുരുഷൻ തന്നെയാണല്ലോ. പരമാത്മാവ് എന്ന പരമതത്വം നേരിട്ടറിഞ്ഞ് അതിൽ സ്ഥിതി ചെയ്യുന്ന ആളാണ് തത്വദർശി. സത്തും അസത്തും എന്താണെന്ന്
തുടർന്ന് വിശദീകരിക്കുന്നു. അവിനാശി തു തദ്വിദ്ധി യേന സർവമിദം തതം വിനാശമവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. യാതൊന്ന് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നുവോ അത് നാശമില്ലാത്തതാണ്. അവ്യയമായ നശിക്കാത്തതായ ആ വസ്തുവിനെ നശിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. അപ്പോൾ അവിനാശിയും അമൃതവുമായ ആ വസ്തുവിന്റെ പേരെന്താണ്? എന്താണത്? അന്തവന്ത ഇമേ ദേഹ നിത്യസ്യോക്താ ശരീരിണ അനാശിനോ പ്രമേയസ്യ തസ്മാദ് യുദ്ധ്യസ്വഭാരത. അവിനാശിയും അപ്രമേയവും നിത്യസ്വരൂപവും ആയ ആത്മാവിന്റെ ഈ ശരീരങ്ങൾ നശിക്കുന്നവയാണ്. ആയതിനാൽ ഭരതവംശനീയനായ അർജുന, നീ യുദ്ധം ചെയ്യൂ. ആത്മാവ് അമൃതമാണ്, അനശ്വരമാണ്, മൂന്ന് കാലങ്ങളിലും നിലനിൽക്കുന്നതുമാണ്. ആത്മാവ് സത്താണ്, ശരീരം അസത്തും. നശ്വരമായ ശരീരത്തിന് ത്രികാലങ്ങളിലും നിലനിൽപ്പില്ല. ശരീരം നശ്വരമാകയാൽ യുദ്ധം ചെയ്യുക എന്ന ഉപദേശം കൗരവന്മാരോട് മാത്രം യുദ്ധം ചെയ്യണമെന്നാണോ എന്നത് സ്പഷ്ടമല്ല. പാണ്ഡവപക്ഷത്തുമുണ്ടല്ലോ ശരീരങ്ങൾ. എന്ത്, പാണ്ഡവന്മാരുടെ ശരീരം നശിക്കാത്തവയാണോ? ശരീരങ്ങളെല്ലാം നശിക്കുന്നുവെങ്കിൽ ശ്രീകൃഷ്ണൻ ആരുടെ രക്ഷയ്ക്കാണ് നിലകൊള്ളുന്നത്? അർജുനനും ശരീരധാരിയാണല്ലോ. ശരീരം അസത്തും നാശവുമുള്ളതാണെങ്കിൽ അങ്ങനെയുള്ള ശരീരത്തെ നിലനിർത്താൻ ശ്രീകൃഷ്ണൻ ശ്രമിക്കുമോ? പിന്നൊരിടത്ത് ശ്രീകൃഷ്ണൻ തന്നെ പറയുന്നു, തന്റെ ശരീരത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്നവൻ അവിവേകിയും മൂഢബുദ്ധിയുമാണെന്ന്, പാപിഷ്ഠനായ അയാൾ വൃഥാ ജീവിക്കുകയാണെന്ന്. യഥാർത്ഥത്തിൽ ആരാണ് അർജുനൻ? അനുരാഗം അഥവാ ഭക്തി തന്നെയല്ലേ അർജുനൻ? അനുരാഗിക്ക് വേണ്ടി പരമാത്മാവ് സാരഥിയായി എപ്പോഴും കൂടെയുണ്ടാവും, സുഹൃത്തിനെ പോലെ എപ്പോഴും വഴികാട്ടുകയും ചെയ്യും. ആത്മാവ് ശരീരമല്ല, ആത്മാവിന്റെ ആവരണമാണ് ശരീരം അഥവാ പാർപ്പിടം. അതിൽ വാണരുളുന്നതോ അനുരാഗിയായ ആത്മാവ്. തല്ലുകയും കൊല്ലുകയും ചെയ്ത ശരീരത്തിന് അന്ത്യം കുറിക്കുന്ന ഭൗതിക യുദ്ധമല്ല ഇവിടെ വിവക്ഷിതം. ഈ ശരീരം തകരുമ്പോൾ ആത്മാവ് മറ്റൊന്ന് സ്വീകരിക്കുന്നു. ബാല്യാവസ്ഥയ്ക്ക് ശേഷം യൗവനാവസ്ഥ വരും പോലെയാണ് ദേഹാന്തരപ്രാപ്തി എന്ന് ശ്രീകൃഷ്ണൻ നേരത്തെ പറഞ്ഞിരുന്നു. ജീർണവസ്ത്രം മാറ്റി പുതിയ വസ്ത്രം ധരിക്കുന്നത് പോലെയാകുന്നു ആത്മാവ് പുതിയ ശരീരം ധരിക്കുന്നത്. ശരീരം സംസ്കാരങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. സംസ്കാരം മനസ്സിനെയും, മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷേയോ. 5, 60, 5 ബന്ധമോക്ഷങ്ങൾക്ക് കാരണം മനസ്സാണ്. മനസ്സിനെ എല്ലാ പ്രകാരത്തിലും നിരോധിക്കണം, അതിനെ നിശ്ചലവും സ്ഥിരവുമാക്കി വയ്ക്കണം. അന്തിമ സംസ്കാരനാശത്തോടെ ശരീരവിലയം സംഭവിക്കുന്നു. സംസ്കാരങ്ങളുടെ കെട്ടുപൊട്ടുന്നതോടെ ശരീരം ശിഥിലമാവുന്നു എന്നർത്ഥം. മനസ്സിന്റെ നിരോധനത്തിന് സാധനകൾ ആവശ്യമാണ്. ഈ ആരാധനയെയാണ് നിഷ്കാമകർമ്മയോഗമെന്ന് ശ്രീകൃഷ്ണൻ വ്യവഹരിച്ചത്. ശ്രീകൃഷ്ണൻ ഇടയ്ക്കിടെ അർജുനനെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നു. എന്നാൽ കൊല്ലും കൊലയും നടത്തുന്ന ഭൗതിക യുദ്ധത്തിന് സമ്മർദ്ദം ചെയ്യുന്ന ഒരൊറ്റ ശ്ലോകം പോലും ഗീതയിൽ കാണുന്നില്ല. ഈ യുദ്ധം സജാതീയവും വിജാതീയവുമായ പ്രവൃത്തികൾ തമ്മിലുള്ളതാണ്. അത് നടക്കുന്ന യുദ്ധരംഗം അന്തരംഗം തന്നെ.
येनं वेत्ति हन्तारं यश्चैनं मन्यते हतम् उभौ तौ न विजानीतो नायं हन्ति न हन्यते। ഈ ആത്മാവിനെ കൊല്ലുന്നവനാണ് താനെന്ന് കരുതുന്നവനും ഈ ആത്മാവ് കൊല്ലപ്പെട്ടുവെന്ന് കരുതുന്നവനും ആത്മാവിന്റെ സത്യം അറിയുന്നില്ല. എന്തെന്നാൽ ആത്മാവ് മരിക്കുന്നില്ല, കൊല്ലപ്പെടുന്നുമില്ല. വീണ്ടും ഇക്കാര്യം ഊന്നിപ്പറയുന്നു. नायं भूत्वा भविता वान भूय अजो नित्यः शाश्वतोयं पुराणो न हन्यते हन्यमाने शरीरे। ഈ ആത്മാവ് ഒരിക്കലും ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. ഇത് വസ്ത്രം മാറുന്നതുപോലെ മാത്രമാകുന്നു. ആത്മാവ് മറ്റൊന്നായി തീരുന്നില്ല. എന്തെന്നാൽ ജനനമില്ലാത്തതും നിത്യവും ശാശ്വതവും പുരാതനവുമാണിത്. ശരീരം നശിക്കുമ്പോൾ ആത്മാവ് നിലനിൽക്കുന്നു. ഇത് സത്യവും പുരാതനവുമാണ്, നിത്യവും സനാതനവുമാണ്. അപ്പോൾ ആരാണ് നിങ്ങൾ? ശാശ്വതമായ ധർമ്മത്തിന്റെ ഉപാസകൻ. ശാശ്വതമായത് ആത്മാവ് മാത്രം. നമ്മളെല്ലാം ആത്മാവിന്റെ ഉപാസകരാണ്. നിങ്ങൾ ആത്മീയ മാർഗം അറിയുന്നില്ലെങ്കിൽ സനാതനം എന്ന പേരിൽ ഒന്നും നിങ്ങളുടെ പക്കൽ ഇല്ലെന്നർത്ഥം. അതിനുവേണ്ടി നിങ്ങൾ നെടുവീർപ്പിടുക മാത്രം ചെയ്യുന്നു, പ്രത്യാശ വച്ചു പുലർത്തുന്നു. അതുകൊണ്ട് സനാതനധർമ്മിയാകുന്നില്ല. സനാതനധർമ്മത്തിന്റെ പേരിൽ ദുരാചാരങ്ങൾക്ക് അടിമയാകുന്നതേയുള്ളൂ. ദേശവിദേശങ്ങളിലുള്ള എല്ലാ ആളുകളിലും ഒരേ ആത്മാവ് തന്നെയാണുള്ളത്. അതിനാൽ ലോകത്തെവിടെയും ആത്മാന്വേഷണത്തിനുള്ള പ്രയത്നത്തിൽ ആർക്കും ഇടപെടാം. അയാൾ ക്രിസ്ത്യാനിയോ മുസൽമാനോ യഹൂദിയോ ആരുമാകട്ടെ, സനാതനധർമ്മി എന്ന് അവകാശപ്പെടാവുന്നതാണ്. वेदाविनाशिनं नित्यं येनमजमव्ययं कथं सपुरुषः पार्थ कं घातयति हन्तिकम्। പാർത്ഥിവ ശരീരത്തെ രഥമാക്കി ബ്രഹ്മമെന്ന ലക്ഷ്യത്തിലേക്ക് പിഴയ്ക്കാത്ത ഉന്നം വെച്ച് നീങ്ങുന്ന പ്രധാപുത്രനായ അർജുന, ആത്മാവ് അവിനാശിയും നിത്യവും ജനനമില്ലാത്തതും അവ്യക്തവുമെന്നറിയുന്ന പുരുഷന് എങ്ങനെ കൊല്ലിക്കാനും കൊല്ലാനും കഴിയും? അനശ്വരമായ ഒന്നിന് നാശം സംഭവ്യമല്ല. ജനനമില്ലാത്തവൻ എങ്ങനെ ജന്മമെടുക്കും? അതിനാൽ ശരീരത്തിനു വേണ്ടി ദുഃഖിക്കേണ്ട കാര്യമില്ല. ഇക്കാര്യം ഒരു ഉദാഹരണത്തിലൂടെ വെളിവാകുന്നു. वासांसि जीर्णानि यथा विहाय नवानि गृह्णाति नरो पराणि तथा शरीराणि विहाय जीर्णानि अन्यानि संयाति नवानि देहि। मनुष्यन् കീറിയതും പഴകിയതുമായ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചിട്ട് പുതിയവ ധരിക്കുന്നതുപോലെ ജീവാത്മാവ് പഴയ ശരീരം വിട്ട് പുതിയത് സ്വീകരിക്കുന്നു. ജീർണമായ വസ്ത്രം മാറിയിട്ടാണ് പുതിയത് ധരിക്കുന്നുവെങ്കിൽ പുതുവസ്ത്രം പോലെയുള്ള ശിശുക്കൾ മരിക്കുന്നത് എന്തുകൊണ്ടാണ്? എത്രകാലം നിലനിൽക്കേണ്ടതാണ് ആ പുതുവസ്ത്രങ്ങൾ? വാസ്തവത്തിൽ ഈ ശരീരം സംസ്കാരങ്ങളിൽ അധിഷ്ഠിതമാണ്. സംസ്കാരം ജീർണമാവുമ്പോൾ ശരീരം
അത് ശിശുവിൻ്റെതാണെങ്കിൽ കൂടി തകർന്നു പോകുന്നു. സംസ്കാരം 2 ദിവസത്തേക്കുള്ളതാണെങ്കിൽ ആ സമയം കഴിയുന്നതോടെ ശരീരം ജീർണിക്കുന്നു. ഇതിനുശേഷം ഒരു ശ്വാസം പോലും കൂടുതൽ വിടാൻ പറ്റുന്നില്ല. സംസ്കാരം തന്നെ ശരീരം. ആത്മാവ് സംസ്കാരത്തിൻ്റെ തോതനുസരിച്ചാണ് പുതിയ ശരീരം സ്വീകരിക്കുന്നത്. ചാന്തോഗ്യോപനിഷത്തിൽ ഇങ്ങനെ കാണുന്നു: അഥാ ഖലു കൃതമയഃ പുരുഷഃ യദാ ഇഹൈവ തഥാ പ്രേത്യഭവതി കൃതം ലോകം പുരുഷോഭിജായതേ. 3:14. ഇതിൻ്റെ അർത്ഥം താഴെ ചേർക്കുന്നു: ഈ പുരുഷൻ സങ്കൽപ്പമയനാണ്. ഈ ജന്മത്തിൽ പുരുഷൻ എപ്രകാരം സങ്കൽപ്പിക്കുന്നുവോ അപ്രകാരം തന്നെ മരണശേഷവും സംഭവിക്കുന്നു. തന്റെ സങ്കൽപ്പത്തിലൂടെ കരുപിടിപ്പിച്ച ശരീരത്തിൽ വീണ്ടും ജനിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ശരീരത്തിന്റെ പരിവർത്തനം മാത്രമാണ് മരണം എന്ന് സിദ്ധിക്കുന്നു. ആത്മാവിന് മരണമില്ല. ആത്മാവ് വാർദ്ധക്യമില്ലാത്തതും മരണത്തിന് അതീതവുമാണെന്ന് ഇനിയും സ്ഥാപിക്കുന്നു. നൈനം ഛിന്ദന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ. അർജുന, ഈ ആത്മാവിനെ ആയുധങ്ങൾ കൊണ്ട് മുറിക്കാനാവില്ല. അഗ്നി അതിനെ ദഹിപ്പിക്കുകയില്ല. വെള്ളം ഇതിനെ നനയ്ക്കുകയില്ല. വായു ഇതിനെ ഉണക്കുകയില്ല. അച്ഛേദ്യോയമദായോയം അക്ലേദ്യോശോഷ്യൈവച നിത്യ സർവഗതസ്ഥാണു അചലോയം സനാതന. ഈ ആത്മാവ് അക്ലേദിനാണ്. ആത്മാവിനെ ഛേദിക്കാൻ അഥവാ മുറിക്കാൻ സാധിക്കയില്ല. അദാഹ്യനുമാണ്. ചുട്ടുകരിക്കാൻ പറ്റുകയില്ല. അക്ലേദിനാണ്. വെള്ളം കൊണ്ട് നനയ്ക്കപ്പെടാവുന്നതുമല്ല. ഉണക്കിപ്പൊടിച്ച് വായുവിൽ വിലയിപ്പിക്കാനുമാവില്ല. ആത്മാവ് അശോഷ്യനും സർവവ്യാപിയും ചലിക്കാത്തവനും സ്ഥിരമായി നിലനിൽക്കുന്നവനും സനാതനനുമാണെന്ന കാര്യം നിസ്സംശയമത്രേ. അർജുനൻ പറഞ്ഞു, സനാതനമായ കുലധർമ്മം യുദ്ധം കൊണ്ട് നഷ്ടമാവുമെന്ന്. എന്നാൽ ഇത് അജ്ഞാനമാണെന്നും ആത്മാവ് മാത്രമാണ് സനാതനമെന്നും ശ്രീകൃഷ്ണൻ പറഞ്ഞു. നിങ്ങൾ ആരാണ്? സനാതനധർമ്മത്തിൻ്റെ അനുയായി. സനാതനമായിട്ടുള്ളത് ആത്മാവ് മാത്രം. ആത്മസാക്ഷാത്കാരത്തിനുള്ള നിയമങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ സനാതനധർമ്മത്തെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ എന്നാണിതിനർത്ഥം. ഇതിൻ്റെ വിഷമം യാഥാസ്ഥികത്വത്തിൽ കുടുങ്ങിയ ധർമ്മഭീരുക്കൾ അനുഭവിക്കേണ്ടി വരുന്നു. മധ്യകാല ഭാരതത്തിൽ വെളിയിൽ നിന്ന് വന്ന മുസൽമാന്മാരുടെ എണ്ണം 12,000 ആയിരുന്നു. ഇപ്പോൾ അത് 28 കോടി കവിഞ്ഞിരിക്കുന്നു. 12,000,000,000 പെരുകി, പിന്നെ കോടിക്കണക്കിനും. ഈ 28 കോടി ഇനിയും പെരുകുകയാണ്. അവരും ഹിന്ദുക്കൾ തന്നെ, നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ. സ്പർശനവും സഹഭോജനവും നഷ്ടമാക്കിയവർ. അവർ നഷ്ടമായിട്ടില്ല, എങ്കിലും അവരുടെ സനാതനവും മാറാത്തതുമായ ഹിന്ദുധർമ്മം നഷ്ടപ്പെട്ടുപോയി. ഭൗതിക പ്രപഞ്ചത്തിലുണ്ടാകുന്ന ഒരു വസ്തുവിനും സനാതനധർമ്മത്തെ സ്പർശിക്കാൻ പറ്റുകയില്ലെങ്കിൽ, തൊട്ടാലോ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചാലോ സനാതനധർമ്മം നശിക്കുമോ? നശിക്കുമെങ്കിൽ ഇത് ധർമ്മമല്ല, വികലമായ ആചാരസംഹിതയാണ്. ഇത് സാമ്പ്രദായിക വൈമനസ്യം വളർത്തി നാട് വിഭജിക്കാൻ കാരണമായി. ഇതുമൂലം ദേശീയ ഐക്യം
പരിഹരിക്കാനാവാത്ത ഒരു പ്രശ്നമായി അവശേഷിക്കുകയാണ്. ഈ കുരീതികളുടെ കഥകൾ ഇതിഹാസങ്ങളിൽ നിറയെ കാണാം. ഉത്തർപ്രദേശിലെ ഹമീർപൂർ ജില്ലയിൽ 50-60 ക്ഷത്രിയ കുടുംബങ്ങളുണ്ടായിരുന്നു. ഇന്നവരെല്ലാം മുസൽമാന്മാരാണ്. അവരുടെ മേൽ തോക്കോ വാളോ പ്രയോഗിക്കപ്പെട്ടിട്ടില്ല. പിന്നെ എങ്ങനെ അത് സംഭവിച്ചു? അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ രണ്ട് മൗലവിമാർ, ആ ഗ്രാമത്തിലെ ബ്രാഹ്മണ പുരോഹിതൻ, ബ്രഹ്മമുഹൂർത്തത്തിൽ കുളിക്കാൻ വരുന്നതും കാത്തിരുന്നു. ബ്രാഹ്മണൻ വന്നപ്പോൾ മൗലവിമാർ അയാളെ പിടികൂടി, വായ് മൂടിക്കെട്ടി. എന്നിട്ട് അവർ കിണറ്റിൽ നിന്നും വെള്ളം കോരിയെടുത്തിട്ട് പകുതി കുടിക്കുകയും ബാക്കി കിണറ്റിൽ തന്നെ ഒഴിക്കുകയും ചെയ്തു. ഒരു റൊട്ടിക്കഷ്ണം തിന്നതിന്റെ ബാക്കി ഉച്ചിഷ്ടം കിണറ്റിലിടുകയും ചെയ്തു. ബ്രാഹ്മണൻ ഇത് കണ്ട് പരിഭ്രമിച്ചുപോയി. അവർ പിന്നെ ബ്രാഹ്മണനെ പിടിച്ച് തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഒരു മുറിയിലിട്ട് വാതിലടച്ചു. പിറ്റേ ദിവസം അവർ ബ്രാഹ്മണനെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു. എന്ത്, മുസൽമാന്റെ ഭക്ഷണം ബ്രാഹ്മണൻ കഴിക്കുമോ എന്ന് കോപത്തോടെ ചോദിച്ചു. ക്ഷമിക്കണം, ഞങ്ങൾക്ക് അങ്ങയെപ്പോലെ ആലോചനാശീലമുള്ള ആളുകളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് മൗലവിമാർ അദ്ദേഹത്തെ തുറന്നുവിട്ടു. ബ്രാഹ്മണൻ ഗ്രാമത്തിൽ ചെന്നപ്പോൾ ആളുകൾ കിണർ പഴയതുപോലെ ഉപയോഗിക്കുന്നതായി കണ്ടു. ബ്രാഹ്മണനാണെങ്കിൽ നിരാഹാരവ്രതം. കാരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മുസൽമാന്മാർ ഇവിടം കയ്യേറി. എന്റെ കൺമുമ്പിൽ വെച്ച് അവർ വെള്ളം കുടിച്ച് കിണർ അശുദ്ധമാക്കി, എച്ചിൽ റൊട്ടിക്കഷ്ണം ഇടുകയും ചെയ്തു. ഗ്രാമീണർ അത് കേട്ട് സ്തബ്ധരായി. ഇനി എന്താ ചെയ്യുക? ആ ചോദ്യത്തിന് ഒന്നും ചെയ്യാനില്ല, ധർമ്മം നഷ്ടമായി എന്നായിരുന്നു ബ്രാഹ്മണന്റെ മറുപടി. അക്കാലത്ത് നാട്ടുകാർ അഭ്യസ്തവിദ്യരായിരുന്നില്ല. സ്ത്രീകൾക്കും ശൂദ്രന്മാർക്കും പഠിക്കാനുള്ള അവകാശമുണ്ടായിരുന്നില്ല. എന്നുമുതലാണത് നഷ്ടമായതെന്ന് അറിഞ്ഞുകൂടാ. വൈശ്യൻ ധനസമ്പാദനത്തെ സ്വധർമ്മമായി കരുതിയിരുന്നു. അന്നദാതാവായ പൊന്നുതമ്പുരാന്റെ വാളിൽ നിന്നും മിന്നൽ പാളുമ്പോൾ ദില്ലിയിലെ സിംഹാസനം വിറകൊള്ളുമെന്നും മറ്റുമുള്ള ചാരന്മാരുടെ സ്തുതിഗാനങ്ങൾ കേട്ട് ക്ഷത്രിയന്മാർ ഊറ്റം കൊണ്ടിരുന്നു. ഇങ്ങനെയുള്ള പരിതസ്ഥിതിയിൽ എന്തിന് പഠിക്കണം? ധർമ്മം കൊണ്ട് അവർക്കെന്ത് നേടാൻ? അത് ബ്രാഹ്മണന്മാരുടെ കുത്തകയായിരുന്നില്ലേ? അവരല്ലേ ധർമ്മസൂത്രങ്ങൾ രചിച്ചതും വ്യാഖ്യാനിച്ചതും, ധർമ്മവും അധർമ്മവും തരംതിരിക്കുന്നവരും. പ്രാചീനകാലത്ത് സ്ത്രീകൾ, ശൂദ്രർ, വൈശ്യർ, ക്ഷത്രിയർ എന്നിങ്ങനെ എല്ലാ തരക്കാർക്കും വേദപഠനത്തിന് അവകാശമുണ്ടായിരുന്നു. ഓരോ വർഗത്തിലെയും ഋഷിമാർ വേദമന്ത്രങ്ങൾ രചിച്ചിരുന്നു, ശാസ്ത്രങ്ങളുടെ അർത്ഥനിർണയത്തിൽ പങ്കെടുത്തിരുന്നു. പ്രാചീനകാലത്തെ രാജാക്കന്മാർ ധർമ്മത്തിന്റെ പേരിൽ ആഡംബരത്തിൽ ഏർപ്പെടുന്നവർക്ക് കനത്ത ശിക്ഷ നൽകിയിരുന്നു, ധർമ്മിഷ്ഠരെ ആദരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മധ്യകാല ഭാരതത്തിൽ സനാതനധർമ്മത്തെപ്പറ്റിയുള്ള അജ്ഞത നിമിത്തം മേൽ പരാമൃഷ്ടമായ ഗ്രാമത്തിലെ ആളുകൾ ധർമ്മം നഷ്ടവും ഭ്രഷ്ടവുമായെന്ന് തെറ്റിദ്ധരിച്ച് ഇതി കർത്തവ്യതാമൂഢരായി ഒരു കോണിൽ ഒതുങ്ങിക്കഴിഞ്ഞു. കുറെ പേർ ആ അപ്രിയ സത്യത്തെപ്പറ്റി ഓർത്ത് ആത്മഹത്യയിൽ അഭയം തേടി. പക്ഷേ എല്ലാവർക്കും ഒറ്റയടിക്ക് ജീവിതം ഒടുക്കാനാവില്ലല്ലോ. ധർമ്മനിഷ്ഠയുടെ അടിത്തറ ഇളകിയെന്നറിഞ്ഞ ചിലർ പരിഹാരമാർഗം അന്വേഷിച്ച് പരക്കം പാഞ്ഞു. ലാത്തി ചുഴറ്റി ഉലക്കയോങ്ങി എതിർപ്പുകളെ നേരിട്ട് കുറെ കുടുംബങ്ങൾ ഹിന്ദുക്കളെപ്പോലെ വിവാഹാദികർമ്മങ്ങൾ നടത്തി കുറെ കാലം പിടിച്ചു നിന്നു. പിന്നീട് മൗലവിയുടെ കാർമ്മികത്വത്തിൽ നിക്കാഹ് നടത്താനും മറ്റും ആരംഭിച്ചു. ഒടുവിൽ ആ ശുദ്ധ ഹിന്ദുക്കൾ ശുദ്ധ മുസൽമാന്മാരായി മാറിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ. ഇങ്ങനെ സംഭവിച്ചതെന്തുകൊണ്ടാണ്? മുസൽമാൻ തൊട്ട വെള്ളം അറിയാതെ കുടിച്ചു, അതോടെ ധർമ്മം നഷ്ടമായത്രേ. ധർമ്മം തൊട്ടാവാടിയാണോ? തൊട്ടാവാടിയെ തൊട്ടാൽ അതിലെ ഇലകൾ വാടും, കൈയെടുത്താൽ ഇലകൾ വിടർന്ന് പഴയ മട്ടിലാവും. എന്നാൽ ധർമ്മം തൊട്ടാവാടിയേക്കാൾ കഷ്ടം.
തൊട്ടിട്ട് കൈയെടുത്തു കഴിഞ്ഞാലും അത് പിന്നെ ഒരിക്കലും വികസിച്ച് പൂർവസ്ഥിതിയിലാവുകയില്ല. എന്നേക്കുമായി വാടും. രാമൻ, കൃഷ്ണൻ, പരമാത്മാവ് എന്നിവർക്കും പിന്നെ ജീവിതമില്ല. ശാശ്വതമെന്നഭിമാനിച്ചിരുന്ന പരമാത്മാവും മരണമടയുമോ? ഇല്ല. ശാശ്വതമായ ധർമ്മത്തിന്റെ പേരിലുള്ള ദുരാചാരങ്ങളാണിവ. ധർമ്മത്തെ ശരണം പ്രാപിക്കുന്നത് എന്തുകൊണ്ട്? നാം ജനനമരണധർമ്മം ഉള്ളവരായതുകൊണ്ട്, ധർമ്മം ഗൗരവമുള്ള ഒരു കാര്യമായതുകൊണ്ട്. അതിനെ ശരണം പ്രാപിച്ചാൽ അമരത്വം നേടാമെന്ന് പ്രതീക്ഷിക്കുന്നതുകൊണ്ട്. നാം ആരുടെയെങ്കിലും അടിയോ കുത്തോ ഏറ്റാൽ മരിക്കും. എന്നാൽ ധർമ്മത്തിനാകട്ടെ, മറ്റൊരാളുടെ കരസ്പർശമോ ആഹാര സ്വീകരണമോ മതി മരണം പ്രാപിക്കാൻ. അത്ര ദുർബലമാണ് ധർമ്മമെങ്കിൽ അതെങ്ങനെ നമ്മെ രക്ഷിക്കും? യഥാർത്ഥ ധർമ്മം നിങ്ങളെ രക്ഷിക്കുന്നു. നിങ്ങളെക്കാൾ ശക്തിശാലിയാണത്. മനുഷ്യൻ വാൾകൊണ്ട് മരിക്കുന്നു, ധർമ്മമോ സ്പർശനം കൊണ്ടും. ഇങ്ങനെ തൊട്ടാൽ അശുദ്ധമാകുന്ന ഒന്നിനെ ധർമ്മമെന്ന് വിളിക്കുന്നത് എങ്ങനെ? ഈ ദുരാചാരങ്ങളാണ് മരിക്കേണ്ടത്, സനാതനധർമ്മമല്ല. സനാതനധർമ്മം സാരവത്താണ്. അതിനെ ആയുധം കൊണ്ട് വെട്ടിമുറിക്കാനാവില്ല. തീയിൽ ചുട്ടരിക്കാനും പറ്റുകയില്ല. വെള്ളത്തിൽ നനച്ചു കുതിർക്കാനും സാധിക്കയില്ല. ആഹാരരീതികൾക്കെന്നല്ല, പ്രകൃതിയിലുണ്ടാകുന്ന ഒരു വസ്തുവിനും അതിനെ തൊടാൻ പറ്റുകയില്ല. പിന്നെങ്ങനെ ധർമ്മത്തിന് നഷ്ടമുണ്ടാവും? ഇത്തരം ദുരാചാരങ്ങൾ അർജുനന്റെ കാലത്തും നിലനിന്നിരുന്നു. അർജുനനും അതിന്റെ ഇരയായി. അദ്ദേഹം ദീനമായി വിലപിച്ചു. കുലധർമ്മം സനാതനമാണെന്നും യുദ്ധം കൊണ്ട് കുലധർമ്മം നഷ്ടമാകുമെന്നും തത്ഫലമായി ഏറെക്കാലം നരകത്തിൽ കിടക്കേണ്ടി വരുമെന്നും. നിനക്കീ ജ്ഞാനം എവിടുന്ന് കിട്ടി? എന്നായിരുന്നു അപ്പോൾ ശ്രീകൃഷ്ണന്റെ പ്രതികരണം. അത് ദുരാചാരമായിരുന്നു. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ അത് തടഞ്ഞതും ആത്മാവ് മാത്രമാണ് സനാതനമെന്നറിയിച്ചതും. താങ്കൾ ആത്മീയ മാർഗത്തെപ്പറ്റി അജ്ഞനാണെങ്കിൽ സനാതനധർമ്മത്തിലേക്ക് ഇതുവരെയും കടന്നിട്ടില്ല എന്നാണിതിനർത്ഥം. സനാതനമായ ആത്മാവ് എല്ലാവരുടെയും ഉള്ളിലുള്ളതാണെങ്കിൽ എങ്ങനെ അന്വേഷിക്കും? ഇതിനെപ്പറ്റി ശ്രീകൃഷ്ണൻ പറയുന്നു. അവ്യക്തോയമചിന്ത്യോയം അവികാര്യോയമുച്യതേ തസ്മാദേവം വിദിത്വൈനം നാനുശോചിതുമർഹസി. ഈ ആത്മാവ് അവ്യക്തമാകയാൽ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകുന്നില്ല. ഇന്ദ്രിയങ്ങളിലൂടെ ആത്മാവിനെ അറിയാനാവില്ല. ഇന്ദ്രിയ വിഷയ സംയോഗമുള്ളപ്പോൾ ആത്മസാന്നിധ്യമുണ്ടെങ്കിലും ആത്മാവിനെ അറിയാൻ വിഷമമാണ്. ആത്മാവ് അചിന്ത്യനാണ്. ചിത്തത്തിൽ ചിന്താതരംഗങ്ങൾ നിറയുമ്പോൾ ആത്മാവ് ദർശനത്തിനും ഉപഭോഗത്തിനും പ്രവേശനത്തിനും വിധേയമാവുന്നില്ല. അതിനാൽ ആത്മജ്ഞാനം നേടണമെങ്കിൽ ചിത്തത്തെ നിരോധിക്കേണ്ടത് ആവശ്യമാണ്. അസത്തായ വസ്തുവിന് അസ്തിത്വമില്ലെന്നും സത്തിന് ത്രികാലങ്ങളിലും അസ്തിത്വമുണ്ടെന്നും പിന്നീട് ശ്രീകൃഷ്ണൻ പറഞ്ഞു. ആ സത്താണ് ആത്മാവ്. മാറ്റമില്ലാത്തതും ശാശ്വതവും സനാതനവും അവ്യക്തമായിട്ടുള്ളതും ആത്മാവ് മാത്രം. തത്വജ്ഞാനികൾ ആത്മാവിന് ഈ വിശേഷ ഗുണധർമ്മങ്ങൾ ഉള്ളതായി കണ്ടുപിടിച്ചു. ഇക്കാര്യം മനസ്സിലാക്കിയത് ഭാഷാപണ്ഡിതന്മാരോ പണക്കാരോ അല്ല, തത്വദർശികളാണ്. ശ്രീകൃഷ്ണൻ തുടർന്നു പറഞ്ഞു, പരമാത്മാവ് ഒരു തത്വമാണെന്ന്. മനസ്സ് നിരോധിച്ചാൽ സാധകന് പരമാത്മദർശനവും പരമാത്മാവിൽ പ്രവേശനവും ലഭിക്കും. സാധന ഫലപ്രാപ്തിയിലെത്തുമ്പോൾ
ഈശ്വര സാക്ഷാത്കാരമുണ്ടാവുന്നു. അടുത്ത ക്ഷണത്തിൽ ഈശ്വരൻ വിശിഷ്ട ഗുണങ്ങളാൽ സാധകനെ വിഭൂഷിതനാക്കുന്നു. അപ്പോൾ സത്യവും സനാതനവും പൂർണവുമാണ് ഈശ്വര തത്വമെന്ന് അറിയാറാവും. ആത്മാവ് അചിന്ത്യവും നിർവികാരവുമാണ്, അതായത് മാറ്റത്തിന് വിധേയമാകാത്തതുമാണ്. അതിനാൽ അർജുന, ആത്മാവിന്റെ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി ശോകം വെടിയുക. അടുത്തതായി ശ്രീകൃഷ്ണൻ അർജുനന്റെ വാദഗതിയിലെ വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടുകയുണ്ടായി അസാമാന്യ യുക്തിയിലൂടെ. അഥ ചൈനം നിത്യജാതം നിത്യം വാമന്യസേ മൃതം തഥാപി ത്വം മഹാബാഹു നൈവം ശോചിതുമർഹസി. എല്ലാവർക്കും നിരന്തരം മരണവും ജനനവും ഉണ്ടെന്ന് കരുതിയാലും അതിനാൽ ദുഃഖിക്കേണ്ട ഒരു കാര്യവുമില്ല. എന്തെന്നാൽ ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മമൃതസ്യ ച തസ്മാദപരിഹാര്യേർഥേ നത്വം ശോചിതുമർഹസി. മുൻചെന്ന പ്രകാരം ജനിക്കുന്നവർക്ക് മരണം നിശ്ചയം, മരിക്കുന്നവർക്ക് ജനനവും നിശ്ചയം. അതിനാൽ പരിഹാരമില്ലാത്ത ഇക്കാര്യത്തിൽ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. പോം വഴിയൊന്നുമില്ലാത്ത ഈ പ്രശ്നത്തെപ്പറ്റി ചിന്തിച്ച് വിഷമിച്ചാൽ മറ്റൊരു ദുഃഖത്തെ ക്ഷണിച്ച് വരുത്തുകയാവും ഫലം. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാന്യേവ തത്ര കാ പരിദേവന. അർജുന, എല്ലാ ജീവികളും ജനനത്തിനു മുൻപും മരണത്തിനു ശേഷവും ശരീരമില്ലാത്തവരാണ്. ജീവിതത്തിനു മുൻപും പിൻപും ദൃശ്യരല്ല. ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ മാത്രമാണ് അവർ കാണപ്പെടുന്നത്. അതിനാൽ ഈ സ്ഥിതിഗതികളെപ്പറ്റി ചിന്തിച്ച് ദുഃഖിക്കുന്നതെന്തിന്? ആത്മാവിനെ ആർക്കാണ് കാണാൻ കഴിയുക? ഈ വിഷയത്തെപ്പറ്റി വീണ്ടും പറയുന്നു. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തഥൈവ ചാന്യഃ ആശ്ചര്യവത് ചൈനമന്യഃ ശൃണോതി ശ്രുത്വാപ്യേനം വേദന ചൈവ കശ്ചിത്. ഈ ആത്മാവിനെ തത്വദർശികൾ കണ്ടിട്ടുണ്ടെന്ന് നേരത്തെ ശ്രീകൃഷ്ണൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ തത്വദർശനത്തിന്റെ ദുർബലതയെ പ്രകടമാക്കിക്കൊണ്ട് ഇങ്ങനെ പറയുന്നു. ചുരുക്കം ചില മഹാപുരുഷന്മാർ ആത്മാവിനെ ആശ്ചര്യവസ്തുവെപ്പോലെ കാണുന്നു, കേൾക്കുന്നില്ല, കാണുകയാണ് നേരിൽ. അതുപോലെ മറ്റു ചില മഹാപുരുഷന്മാർ ആശ്ചര്യവസ്തുവിൻ്റേതെന്ന പോലെ ആത്മാവിൻ്റെ തത്വത്തെപ്പറ്റി വിവരിക്കുന്നു. കണ്ടവർക്കല്ലേ ശരിക്ക് വിവരിക്കാൻ പറ്റൂ? എല്ലാവർക്കും കേൾക്കാൻ സാധിക്കുന്നില്ല. കേൾക്കാനുള്ള ഭാഗ്യം അർഹിക്കുന്നവർക്കല്ലേ കിട്ടൂ? അർജുന, പലർക്കും കേട്ടിട്ടും ആത്മാവിനെപ്പറ്റി ഒന്നും അറിയാൻ കഴിയുന്നില്ല. എന്തെന്നാൽ അവർ സാധനകൾ അനുഷ്ഠിക്കുന്നവരല്ല. നിങ്ങൾ ജ്ഞാനവിഷയങ്ങളായ കാര്യങ്ങൾ എത്ര വേണമെങ്കിലും കേട്ടോളൂ, പാടുപെട്ട് അവയിലെ ആശയങ്ങൾ മനസ്സിലാക്കിക്കോളൂ. എന്നാലും ജീവിക്കാനുള്ള മോഹം വളരെ വലുതാകയാൽ കുറെ കഴിയുമ്പോൾ സാംസ്കാരിക വ്യവസ്ഥകളിൽ നിങ്ങൾ കഴുത്തോളം മുഴുകിപ്പോകും. ഒടുവിൽ ശ്രീകൃഷ്ണൻ ഇങ്ങനെ സമാഹരിക്കുന്നു. ദേഹീ നിത്യ
नित्यमवध्योऽयं देहे सर्वस्य भारत तस्मात् सर्वाणि भूतानि न त्वं शोचितुमर्हसि। അർജുന, ഈ ആത്മാവ് എല്ലാവരുടെയും ശരീരത്തിൽ അവധ്യനായും മുറിപ്പെടുത്താനാവാത്തവനായും കഴിയുന്നു. അതിനാൽ ജീവജാലങ്ങളുടെ കാര്യത്തിൽ ദുഃഖിക്കേണ്ട ഒരാവശ്യവുമില്ല. ആത്മാവ് മാത്രമാണ് സനാതനം എന്ന സത്യം വെളിപ്പെടുത്തിയിട്ട് ഇതിന്റെ ഗൗരവപൂർണമായ വർണ്ണനം നടത്തിയതോടെ ഈ പ്രശ്നത്തിന് വിരാമമായി. ഇനിയുള്ള പ്രശ്നം ആത്മസാക്ഷാത്കാരം എങ്ങനെ നേടും എന്നതാണ്. ഗീതയിൽ ഇതിന് രണ്ട് മാർഗം കാണുന്നു. ഒന്നാമത്തേത് നിഷ്കാമകർമ്മം, രണ്ടാമത്തേത് ജ്ഞാനയോഗം. രണ്ട് മാർഗത്തിലൂടെയും നടത്തുന്ന സാധനകൾ ഫലത്തിൽ ഒന്നുതന്നെ. കർമ്മയോഗത്തിന്റെ അനിവാര്യതയിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് ജ്ഞാനയോഗത്തെ ശ്രീകൃഷ്ണൻ തുടർന്ന് വിവരിക്കുന്നു. സ്വധർമ്മമപി ചാവേക്ഷ ന വികമ്പിതുമർഹസി ധർമ്മ്യാദ്ധിയുദ്ധാശ്രേയോന്യത് ക്ഷത്രിയസ്യ ന വിദ്യതേ. അർജുന, സ്വധർമ്മത്തിന്റെ മുമ്പിലും നീ ഭയപ്പെടേണ്ട കാര്യമില്ല. എന്തെന്നാൽ ധർമ്മയുദ്ധത്തേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു മംഗളകരമായ മാർഗവും ക്ഷത്രിയന്മാർക്കില്ല. ആത്മാവ് നിത്യമാണെന്നും അതാണ് ഏകമാത്ര ധർമ്മമെന്നും വിശദീകരിക്കുകയായിരുന്നു ഇതുവരെ. സ്ഥിരവും അചലവുമായ ഈ സനാതനധർമ്മം എങ്ങനെയാണ് ആചരിക്കുക? അതാണ് അടുത്ത ചിന്താവിഷയം. ആത്മാന്വേഷണ മാർഗത്തിൽ പ്രവർത്തിക്കാനുള്ള കഴിവ് ഓരോ വ്യക്തിക്കും ഓരോ തരത്തിലാണ്. ഓരോരുത്തർക്കും സ്വഭാവമനുസരിച്ചുണ്ടാകുന്ന ഈ പ്രവർത്തന ശക്തിയാണ് സ്വധർമ്മമെന്ന് പറയപ്പെടുന്നത്. മഹാപുരുഷന്മാർ, സനാതനമായ ആത്മീയ പദത്തിലൂടെ മുന്നേറുന്ന സാധകന്മാരെ അവരുടെ സ്വഭാവസിദ്ധമായ കഴിവുകളെ ആധാരമാക്കി ശൂദ്രൻ, വൈശ്യൻ, ക്ഷത്രിയൻ, ബ്രാഹ്മണൻ എന്നീ നാല് ശ്രേണികളിലായി തരംതിരിച്ചു. സാധനയുടെ തുടക്കത്തിൽ ഓരോ സാധകനും ശൂദ്രൻ, അതായത് അല്പജ്ഞൻ ആണ്. മണിക്കൂറുകൾ ധ്യാനത്തിലിരുന്നാലും 10 മിനിറ്റ് പോലും ആത്മസംഗം അയാൾക്ക് അനുഭവപ്പെടുകയില്ല. പ്രകൃതിയുടെ മായാജാലത്തിൽ നിന്നും രക്ഷപ്പെടാൻ അത്ര വിഷമമാണ്. ഈ അവസ്ഥയിൽ മഹാപുരുഷ സേവയിലൂടെ സദ്ഗുണങ്ങൾ അയാളിൽ കടന്നുകൂടുന്നു. അപ്പോൾ അയാൾ വൈശ്യശ്രേണിയിൽ പ്രവേശിക്കാൻ യോഗ്യനായിത്തീരുന്നു. ആത്മീയമായ സമ്പത്താണ് സ്ഥിരമായ സമ്പത്ത്. ഈ സമ്പത്ത് അയാൾ ക്രമേണ കരഗതമാക്കുകയും ഇന്ദ്രിയങ്ങളെ ശ്രദ്ധിക്കാനും നിയന്ത്രിക്കാനും ശക്തി നേടുകയും ചെയ്യുന്നു. കാമക്രോധങ്ങൾ ഇന്ദ്രിയങ്ങളെ നിഹനിക്കുന്നു. വിവേകവൈരാഗ്യങ്ങൾ അവയെ സംരക്ഷിക്കുന്നു. എന്നാൽ പ്രകൃതിയെ വേരോടെ പിഴുതുകളയാൻ അവയ്ക്കാവില്ല. ക്രമേണ വൈശ്യശ്രേണിയിൽ നിന്നുയർന്ന് സാധകൻ ത്രിഗുണങ്ങളെ കീഴടക്കാൻ കഴിവുള്ളവൻ, അതായത് ക്ഷത്രിയൻ ആയിത്തീരുന്നു. ഈ അവസ്ഥയിൽ പ്രകൃതിയെയും അതിൻ്റെ വികാരങ്ങളെയും നശിപ്പിക്കാനുള്ള ശക്തിയുണ്ടാകും. യുദ്ധം ഇവിടെ നിന്നാരംഭിക്കുന്നു. അനുക്രമം സാധനകളിലൂടെ പുരോഗമിച്ച് ക്ഷത്രിയൻ ബ്രാഹ്മണത്വം നേടുന്നു. ഈ കാലഘട്ടത്തിൽ മനസംയമം, ഇന്ദ്രിയ നിഗ്രഹം, അനർഗളമായ വിചാരധാര, സരളത, അനുഭവജ്ഞാനം എന്നിവ സാധകനിൽ സ്വാഭാവികമായും വന്നു നിറയുന്നു. ഇത്തരം അനുഷ്ഠാനങ്ങളിലൂടെ മുന്നേറി സാധകൻ ബ്രഹ്മനിഷ്ഠനായിത്തീർന്ന് ബ്രാഹ്മണത്വത്തിൻ്റെയും അപ്പുറത്ത് കടക്കുന്നു. വിദേഹത്തിലെ രാജാവായ ജനകന്റെ സഭയിൽ വെച്ച് യാജ്ഞവാൽക്യ മഹർഷി ശിഷ്യന്മാരായ ചാക്രായണൻ, ഉഷസ്തി, കഹോലൻ, ആരുണി,
ഉദ്ധാലകൻ, ഗാർഗി എന്നിവരുടെ സംശയങ്ങൾക്ക് മറുപടിയായി ആത്മസാക്ഷാത്കാരം പൂർണമായി ലഭിച്ച ആളാണ് ബ്രാഹ്മണനാകുന്നത് എന്ന് പറഞ്ഞു. ഈ ആത്മാവാണ് ഇഹലോകത്തും പരലോകത്തുമുള്ള എല്ലാ ജീവികളുടെയും ഉള്ളിൽ നിയന്താവായി നിലകൊള്ളുന്നത്. സൂര്യചന്ദ്രന്മാർ, പഞ്ചഭൂതങ്ങൾ, നക്ഷത്രമണ്ഡലം, അന്തരീക്ഷം എന്നിവയെ മാത്രമല്ല ഓരോ ക്ഷണത്തെയും നിയന്ത്രിക്കുന്നത് ഈ ആത്മാവത്രേ. നിങ്ങളുടെ ആത്മാവ് അന്തർയാമിയായ അമൃതമാണ്, അക്ഷരമാണ്. ആത്മാവൊഴിച്ച് മറ്റെല്ലാം നശ്വരമാണ്. ഈ ലോകത്തിൽ ആ അക്ഷരബ്രഹ്മത്തെ അറിയാതെ ഒരാൾ ചെയ്യുന്ന ഏത് കർമ്മവും, അത് ഹോമമോ തപസ്സോ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന യാഗമോ എന്തുമാകട്ടെ, നശിക്കുകയേയുള്ളൂ. അക്ഷരബ്രഹ്മത്തെ മനസ്സിലാക്കാതെ മരണമടയുന്നവരുടെ കാര്യം ദയനീയമാണ്, നിന്ദ്യമാണ്. മനസ്സിലാക്കി മരിക്കുന്നവർ ബ്രാഹ്മണ പദവി നേടുന്നു. ബ്രഹ്മദാരണ്യകം, ഉപനിഷത്ത് 3:4, 5:7, 8. അർജുനൻ ക്ഷത്രിയ ശ്രേണിയിലുള്ള സാധകനാണ്. ക്ഷത്രിയ ശ്രേണിയിലുള്ള സാധകന് യുദ്ധമല്ലാതെ മംഗളകരമായ മറ്റൊരു മാർഗമില്ല. എന്താണ് ക്ഷത്രിയനെന്ന് വെച്ചാൽ, അതാണ് അടുത്ത പ്രശ്നം. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ ഇവർ ജന്മനാ ഉണ്ടാകുന്ന ജാതികളാണെന്ന് ആളുകൾ കരുതുന്നു. എന്നാൽ ഇത് ശരിയല്ല. ക്ഷത്രിയൻ, വർണ്ണം എന്നിവയുടെ വ്യത്യുക്തി എന്നത് ശാസ്ത്രകാരന്മാർ വിവരിച്ചിട്ടുണ്ട്. ഇവിടെ ക്ഷത്രിയ ധർമ്മത്തെപ്പറ്റി പറയാൻ തുടങ്ങി. ഇനിയുള്ള അധ്യായങ്ങളിലൂടെ വർണ്ണങ്ങളുടെ സ്വഭാവത്തെപ്പറ്റിയും ഇവയിൽ ഉണ്ടാകുന്ന പരിപ്രവർത്തനങ്ങളെപ്പറ്റിയും വിശദമായ ചർച്ച ചെയ്യുന്നുണ്ട്. ചാതുർവർണ്ണ്യം മയാസൃഷ്ടം. ഞാൻ 4 വർണ്ണങ്ങളെ സൃഷ്ടിച്ചു എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞു. അപ്പോൾ മനുഷ്യരെ വിഭജിച്ചുവെന്നോ? ഇല്ലെന്ന് ശ്രീകൃഷ്ണൻ. ഗുണകർമ്മ വിഭാഗശഃ, ഗുണങ്ങളെ അടിസ്ഥാനമാക്കി കർമ്മത്തെ 4 വിഭജിക്കുക മാത്രമാണ് ചെയ്തത്. ഏതാണ് ആ കർമ്മം? ഗുണങ്ങൾക്ക് പരിവർത്തനശീലമുള്ളതാണ്. ഉചിതമായ സാധനകളിലൂടെ തമോ ഗുണത്തിൽ നിന്നും രജോഗുണത്തിലേക്കും രജോഗുണത്തിൽ നിന്നും സത്വഗുണത്തിലേക്കും പ്രവേശം ലഭിക്കുന്നു. ഒടുവിൽ ബ്രാഹ്മണഭാവം ലഭിക്കുന്നു. ആ സമയം ബ്രഹ്മത്തിൽ പ്രവേശം ലഭിക്കാനുള്ള എല്ലാ യോഗ്യതകളും സ്വായത്തമാകുന്നു. വർണ്ണസംബന്ധിതമായ പ്രശ്നങ്ങൾ ഇവിടെ ആരംഭിച്ച് 18-ാം അധ്യായത്തിൽ പൂർണ്ണമാകുന്നു. ശ്രീകൃഷ്ണൻ ഉപദേശിക്കുന്നു. ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാത് സ്വനുഷ്ഠിതാത്. ഗുണരഹിതമായ ശൂദ്രശ്രേണിയിലാണെങ്കിൽ കൂടി സ്വഭാവസിദ്ധമായ ധർമ്മം അനുഷ്ഠിക്കുന്നത് പരമമംഗളപ്രദായകമാണ്. എന്തെന്നാൽ ക്രമേണ അവിടെ നിന്നുയരാൻ ആ ധർമാനുഷ്ഠാനം സഹായകമായിത്തീരുന്നു. തന്റെ ശ്രേണിക്ക് മുകളിൽ കഴിയുന്നവരെ അനുകരിക്കുന്നത് സാധകന് വിനാശകാരകമായിത്തീരും. അർജുനൻ ക്ഷത്രിയ ശ്രേണിയിൽപ്പെട്ട സാധകനാണ്. അതിനാൽ ശ്രീകൃഷ്ണൻ ഇങ്ങനെ നിർദ്ദേശിച്ചു. അർജുന, സ്വന്തം സ്വഭാവത്തിന് സുശ്രുതമായ ഈ യുദ്ധത്തിൽ ഏർപ്പെടാൻ കഴിവുണ്ടായിട്ടും ഇങ്ങനെ ഭയപ്പെടുന്നത് യുക്തമല്ല. ക്ഷത്രിയന് ഇതിനേക്കാൾ ശോഭനമായ മറ്റൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഇക്കാര്യത്തിൽ കൂടുതൽ വെളിച്ചം വീശിക്കൊണ്ട് യോഗേശ്വരൻ അഭിപ്രായപ്പെടുന്നു. യദൃച്ഛയാ ചോപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിനഃ ക്ഷത്രിയാഃ പാർഥ
लभन्ते युद्धमीदृशम्। പാർത്ഥിവ ശരീരത്തെ തന്നെ രഥമാക്കി തെറ്റാതെ ലക്ഷ്യത്തിൽ ശരമയക്കാൻ കഴിവുള്ള അർജുന സ്വയം സംപ്രാപ്തമായ സ്വർഗവാതിൽ തുറപ്പിക്കുന്ന ഇത്തരം യുദ്ധം ഭാഗ്യവാന്മാരായ ക്ഷത്രിയർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. ക്ഷത്രിയ ശ്രേണിയിലുള്ള സാധകന് മൂന്ന് ഗുണങ്ങളുടെയും അപ്പുറം കടക്കാനുള്ള കഴിവുണ്ട്. ആ സാധകന്റെ മുൻപിൽ സ്വർഗവാതിൽ തുറക്കപ്പെടുന്നു. എന്തെന്നാൽ ദൈവീകമായ സമ്പത്ത് ആൾ പൂർണ്ണമായും നേടിയിരിക്കുന്നു. അതോടെ സ്വരത്തിൽ ചരിക്കാനുള്ള യോഗ്യതയും കൈവന്നിരിക്കുന്നു. ക്ഷേത്രജ്ഞന്മാർ തമ്മിൽ നടക്കുന്ന ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഭാഗ്യവാന്മാരായ ക്ഷത്രിയർക്കേ സാധിക്കുകയുള്ളൂ. അവർക്കേ ഈ സംഘർഷശക്തിയുള്ളൂ. ലോകത്ത് സമരങ്ങൾ എപ്പോഴും ഉണ്ടാകും. ലോകം മുഴുവൻ സമരരംഗമാണ്. ഓരോ ജാതിയും സമരം ചെയ്യുന്നു. എന്നാൽ ജയിക്കുന്നവർക്ക് പോലും ശാശ്വത വിജയം ലഭിക്കുന്നില്ല. ഇവ കേവലം പകപോക്കലുകളാണ്. ഒരാൾ മറ്റുള്ളവരെ എത്ര കണ്ട് ഞെരിക്കുന്നുവോ കാലാന്തരത്തിൽ അത്ര കണ്ട് താനും ഞെരുക്കപ്പെടുക തന്നെ ചെയ്യും. ഇതാണോ വിജയം? ഒടുവിൽ ശരീരനാശവും വന്നുചേരുന്നു. വാസ്തവികമായ സംഘർഷം ക്ഷേത്രജ്ഞന്മാർ തമ്മിലാണ്. അവിടെ ഒരിക്കൽ വിജയം നേടിയാൽ പ്രകൃതിയെ എന്നേക്കുമായി നിരോധിക്കാനും പരമാത്മാവിനെ പ്രാപിക്കാനും സാധിക്കും. പിന്നിൽ തോൽവി പതിയിരിക്കാത്ത യഥാർത്ഥ വിജയമാണിത്. അഥ ചേത്വമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തതഃ സ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപമവാപ്സ്യസി. നീ ശാശ്വത ധർമ്മമായ പരമാത്മപദം നേടാൻ സഹായകമായ ഈ ധർമ്മയുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ സ്വധർമ്മം, അതായത് സ്വഭാവജന്യമായ സംഘർഷം നടത്താനുള്ള കഴിവ് നഷ്ടപ്പെട്ട് ജനനമരണ രൂപത്തിലുള്ള പാപവും അപകീർത്തിയും അനുഭവിക്കും. അപകീർത്തിയെപ്പറ്റി കൂടുതൽ വ്യക്തമാക്കുന്നു. അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി തേ വ്യയാം സംഭാവിതസ്യ ചാകീർത്തി മരണാദതിരിച്ചതി. ജനങ്ങൾ വളരെ കാലത്തേക്ക് നിനക്കുണ്ടാകുന്ന ദുഷ്കീർത്തിയെപ്പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരിക്കൽ സ്ഥാനഭ്രഷ്ടരായ വിശ്വാമിത്രൻ, പരാശരൻ, നിമി, ശൃംഖി തുടങ്ങിയ മഹർഷിമാരെപ്പറ്റി ഇന്നും ആളുകൾ സംസാരിക്കുന്നുണ്ട്. പല സാധകന്മാരും സ്വധർമ്മത്തെപ്പറ്റി ചിന്തിക്കുകയും ചർച്ച നടത്തുകയും ചെയ്യുന്നു. ലോകർ നമ്മെപ്പറ്റി എന്തു പറയും എന്ന ഉത്കണ്ഠ സാധനയിൽ അവർക്ക് സഹായമരുളും. സാധനയിൽ ആഴത്തിൽ മുഴുകാനുള്ള താൽപ്പര്യവും ഇതുകൊണ്ടുണ്ടാകും. ഈ മനോഭാവം ഏറെക്കാലം നിലനിൽക്കും. മാനനീയ വ്യക്തികൾക്ക് മരണത്തേക്കാൾ വലുതായിട്ടാണ് ദുഷ്കീർത്തി അനുഭവപ്പെടുക. ഭയാദ്രണാദുപരതം മൗസ്യന്തേ ത്വാം മഹാരഥാഃ യേഷാം ച ത്വം ബഹുമതോ ഭൂത്വായാസ്യശിലാഘവം. ഏതു മഹാരഥന്മാരുടെ കൂട്ടത്തിലാണോ നീ ബഹുമാന്യ സ്ഥാനം അലങ്കരിച്ച് ഇപ്പോൾ തുച്ഛമായ സ്ഥാനത്തേക്ക് തരംതാണു പോയത്? ആ മഹാന്മാർ നീ ഭയപ്പെട്ട് യുദ്ധത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണെന്നേ കരുതുകയുള്ളൂ. ആരാണ് മഹാരഥൻ? കഠിനമായി പരിശ്രമിച്ച് ആത്മീയ മാർഗത്തിലൂടെ ധൈര്യപൂർവം മുന്നേറുന്ന സാധകനാണ് മഹാരഥൻ.
ഇതോടൊപ്പം സാധകരെ, അവിദ്യയിലേക്ക് പിന്നോക്കം പായിക്കാൻ പാടുപെടുന്ന കാമക്രോധലോഭമോഹാദികളായ മഹാരഥന്മാരും രംഗത്തുണ്ട്. ഈ ദുഷ്ടശക്തികൾ നിങ്ങളെ പ്രശംസിച്ച് തങ്ങളുടെ പിടിയിൽ നിന്നും വഴുതിപ്പോകാതിരിക്കാൻ ശ്രമിക്കും. ഇത് മാത്രമല്ല, വദിഷ്യന്തി തവാഹിതാ നിന്ദന്തസ്തവ സാമർഥ്യം തതോ ദുഃഖതരം നുകിം. വിരോധികൾ നിന്റെ പരാക്രമത്തെ നിന്ദിച്ചുകൊണ്ട് പല അപവാദങ്ങളും പറഞ്ഞു വരുത്തും. ഒരു ദോഷമുണ്ടായാൽ നിന്ദയും ചീത്തവാക്കുകളും നാലു ഭാഗത്തു നിന്നും പ്രവഹിക്കും. പറയരുതാത്ത പലതും പറഞ്ഞു പരത്തും. ഇതിനേക്കാൾ വലിയ ദുഃഖം എന്തുണ്ടാകാൻ? അതുകൊണ്ട് തസ്മാദുത്തിഷ്ഠ കൗന്തേയ യുദ്ധായ കൃതനിശ്ചയ. ഈ യുദ്ധത്തിൽ മരിക്കുകയാണെങ്കിൽ സ്വർഗം ലഭിക്കും. സ്വരത്തിൽ, നാദബ്രഹ്മത്തിൽ ചരിക്കാനുള്ള കഴിവുണ്ടാകും. മനസ്സിന്റെ വാഹനം ശ്വാസോച്ഛ്വാസമാകുന്നു. ഈ ശ്വാസം ബ്രഹ്മത്തിലേക്ക് തിരിയുമ്പോൾ മനസ്സിന് പ്രകൃതി വിഷയങ്ങളിൽ പ്രവേശിക്കാനുള്ള അവസരം ഉണ്ടാകുന്നില്ല. പരമദേവനായ പരമാത്മാവിൽ പ്രവേശം നൽകുന്ന ദൈവിക സമ്പത്ത് ഹൃദയത്തിൽ പൂർണമായും പ്രവഹിക്കും. അങ്ങനെ ഈ സംഘർഷത്തിൽ ജയം നേടി ദിവ്യത്വത്തിന്റെ മഹോന്നത പദവിയിലെത്തും. അതിനാൽ അർജുന, യുദ്ധം ചെയ്യാൻ നിശ്ചയമെടുത്ത് നിലകൊള്ളുക. മേൽചേർത്ത അർത്ഥം ഉൾക്കൊള്ളാനാവാത്ത ആളുകൾ യുദ്ധത്തിൽ മരിച്ചാൽ സ്വർഗം ലഭിക്കും, ജയിച്ചാൽ രാജ്യഭോഗങ്ങൾ അനുഭവിക്കാം എന്നാണർത്ഥമെന്ന് തെറ്റിദ്ധരിക്കുന്നു. മൂന്ന് ലോകത്തിന്റെ ആധിപത്യമോ ഇന്ദ്രപദമോ ലഭിച്ചാലും തന്റെ ദുഃഖത്തിന് ശമനമുണ്ടാവില്ലെന്നും എന്ത് കിട്ടിയാലും യുദ്ധം ചെയ്യില്ലെന്നും തീർത്തു പറഞ്ഞ അർജുനന് ശ്രീകൃഷ്ണൻ സ്വർഗം വാഗ്ദാനം ചെയ്യുന്നതിലെ വൈരുദ്ധ്യം അവർ കാണുന്നില്ല. അർജുനൻ പരമമംഗളം കാംക്ഷിക്കുന്ന ശിഷ്യനാണ്. അതിനാൽ യോഗേശ്വരനായ സദ്ഗുരു അതിന് സഹായകമായ ഉപദേശമേ നൽകൂ. മഹീം ബോക്ഷസേ എന്നതിന് ദൈവിക സമ്പത്ത് ഉള്ളിൽ നിറഞ്ഞ് ക്ഷേത്രക്ഷേത്രജ്ഞ സംഘർഷത്തിൽ വിജയം വരിച്ചാൽ മഹിയെ, അതായത് മഹത്തായ ബ്രഹ്മത്തിന്റെ മഹിമയെ അനുഭവിക്കാം എന്നാണ് ശരിയായ അർത്ഥം. മരിച്ചാൽ സ്വർഗം ലഭിക്കും, അതായത് സ്വരത്തിൽ ചരിക്കാനുള്ള കഴിവുണ്ടാകും എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ രണ്ട് കൈയിലും ലഡ്ഡു കിട്ടിയതുപോലെയായി. ലാഭത്തിലും നേട്ടം, നഷ്ടത്തിലും നേട്ടം. ഇതെങ്ങനെയെന്ന് തുടർന്ന് പറയുന്നു. സുഖദുഃഖെ സമേ കൃത്വാ ലാഭാലാഭോ ജയാ ജയോ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. ഇപ്രകാരം സുഖദുഃഖങ്ങൾ, ലാഭനഷ്ടങ്ങൾ, ജയപരാജയങ്ങൾ എന്നിവയെ ഒരേപോലെ കരുതി നീ യുദ്ധത്തിന് തയ്യാറാവുക. യുദ്ധം ചെയ്യുന്നതുകൊണ്ട് പാപമുണ്ടാവുകയില്ല. സുഖത്തിൽ സർവസ്വവും ദുഃഖത്തിൽ ദേവത്വവും ലഭിക്കുമെന്നർത്ഥം. ലാഭത്തിൽ മഹാമഹിമയോടുകൂടി കഴിയാനും തോറ്റാൽ ദൈവീക സമ്പത്തിന് അധികാരിയാവാനും കഴിയുമെന്ന് താൽപര്യം. ഇങ്ങനെ ലാഭനഷ്ടങ്ങളെ നല്ലതുപോലെ മനസ്സിലാക്കി യുദ്ധത്തിനൊരുങ്ങുകയാണ് വേണ്ടത്. യുദ്ധം ചെയ്താലേ രണ്ടുമുണ്ടാവൂ. അപ്പോൾ ജനനമരണ രൂപത്തിലുള്ള പാപം അനുഭവിക്കേണ്ടി വരികയില്ല. അതിനാൽ നീ
യുദ്ധസജ്ജനാവുക. ബുദ്ധിർയോഗേത്വിമാശൃണു ബുദ്ധ്യായുക്തോ യയാപാർഥ കർമ്മബന്ധം പ്രഹാസ്യസി. പാർഥ, ഈ ബുദ്ധി നിനക്ക് ഉപദേശിച്ചത് ജ്ഞാനയോഗത്തെ ആധാരമാക്കിയാണ്. ഏത് ബുദ്ധി ഉപദേശിച്ചത്? യുദ്ധം ചെയ്യുക എന്ന ബുദ്ധി ഉപദേശിച്ചത്. തന്റെ യോഗ്യതയ്ക്കനുസരിച്ച് ജയിച്ചാൽ ഉത്കൃഷ്ടമായ പരമാത്മപദവും, തോറ്റാൽ ദേവത്വവും ലഭിക്കും. രണ്ടും നേട്ടമാണെന്ന് മനസ്സിലാക്കി യുദ്ധം ചെയ്യണം. ചെയ്യാതിരുന്നാൽ ഭയം കൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടും. അത് അപകീർത്തിക്കും, പാപത്തിനും കാരണമാകും. ഈ ഉപദേശങ്ങൾ ജ്ഞാനയോഗത്തിൽ ഉൾപ്പെടുന്നു. ജ്ഞാനയോഗത്തിൽ യുദ്ധം എന്ന കർമ്മം ഉൾപ്പെടുന്നതെങ്ങനെ എന്ന് ചിലർ സംശയിക്കുന്നു. ഞാൻ ശുദ്ധനാണ്, ബോധസ്വരൂപനാണ്, ചൈതന്യമാണ്, ബ്രഹ്മമാണ്, ഗുണത്തിൽ വർത്തിക്കുന്നവനാണ് എന്നെല്ലാം കരുതി കാലിന്മേൽ കാലുവെച്ച് വെറുതെ കുത്തിയിരിക്കുന്നതാണത്രേ ജ്ഞാനയോഗം. ശ്രീകൃഷ്ണന്റെ അഭിപ്രായത്തിൽ ഇതല്ല ജ്ഞാനയോഗം. നിഷ്കാമ കർമ്മയോഗത്തിൽ ചെയ്യുന്നതുപോലെ ജ്ഞാനയോഗത്തിലും കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു. കാഴ്ചപ്പാടിൽ മാത്രമാണ് വ്യത്യാസം. ജ്ഞാനമാർഗികൾ തങ്ങളുടെ യഥാർത്ഥ നില മനസ്സിലാക്കി ആത്മനിഷ്ഠരായി കർമ്മം ചെയ്യുമ്പോൾ, നിഷ്കാമ കർമ്മയോഗികൾ ഇഷ്ടദേവതയെ ആശ്രയിച്ച് കർമ്മം ചെയ്യുന്നു. രണ്ടിലും കർമ്മമുണ്ട്, എന്നാൽ കാഴ്ചപ്പാട് വിഭിന്നമാണ്. ഇപ്പോൾ നീ നിഷ്കാമ കർമ്മ വിഷയമായ ജ്ഞാനത്തെപ്പറ്റി കേൾക്കുക. ഈ ജ്ഞാനം കർമ്മബന്ധനത്തെ നശിപ്പിക്കും. കർമ്മം എന്ന പദം ശ്രീകൃഷ്ണൻ ആദ്യമായി ഉന്നയിക്കുന്നത് ഇവിടെയാണ്. എന്നാൽ കർമ്മമെന്നാൽ എന്തെന്ന് ഇവിടെയും വ്യക്തമാക്കുന്നില്ല. തുടർന്ന് കർമ്മത്തിന്റെ സവിശേഷതകളിലേക്ക് വെളിച്ചം വീശുന്നു. ദേഹാഭിക്രമനാശോസ്തി പ്രത്യവായോന വിദ്യതേ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ഈ നിഷ്കാമ കർമ്മയോഗത്തിൽ ആരംഭത്തിന്, അതായത് ബീജത്തിന് നാശമുണ്ടാവുകയില്ല. ഈ ബീജത്തിനെ നശിപ്പിക്കാൻ പ്രകൃതിയുടെ കയ്യിൽ യാതൊരു ഉപായവും ഇല്ലാതാകുന്നു. നിയന്ത്രിതമായ ഫലമേ കിട്ടൂ എന്ന ദോഷവുമില്ല. അതിനാൽ നിഷ്കാമ കർമ്മത്തിൽ അധിഷ്ഠിതമായ കർമ്മം ചെറിയ തോതിൽ അനുഷ്ഠിച്ചാൽ തന്നെ ജനനമരണ ഭയത്തിൽ നിന്നും രക്ഷ നേടാനാവും. നിങ്ങൾ ഈ കർമ്മത്തെ മനസ്സിലാക്കുക, മുന്നോട്ട് രണ്ട് ചുവട് വയ്ക്കുക. ആ സത്യത്തെ നശിപ്പിക്കാൻ പ്രകൃതിക്ക് കഴിവില്ല. പ്രകൃതി ഒരാവരണം ഇടുക മാത്രമാണ് ചെയ്യുന്നത്. സാധനയുടെ ആരംഭത്തെ തടസ്സപ്പെടുത്താൻ പ്രകൃതിക്കാവില്ല. എത്ര വലിയ പാപിയായാലും ജ്ഞാനമാകുന്ന തോണിയിലേറി നിസ്സംശയം മറുകരയിലെത്താം. അതുകൊണ്ടാണ് നിഷ്കാമ കർമ്മയോഗമാകുന്ന വിത്ത് വിതയ്ക്കാൻ ശ്രീകൃഷ്ണൻ ആവശ്യപ്പെടുന്നത്. സ്വർഗം, ഐശ്വര്യം, സിദ്ധികൾ ഇവ തന്ന ശേഷം ആ യോഗം നിങ്ങളെ കൈവിടുകയില്ല എന്ന് അദ്ദേഹം ഉറപ്പു പറയുന്നു. വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന ബഹുശാഖായനന്താശ്ച ബുദ്ധയോ വ്യവസായിന. അർജുന, ഈ നിഷ്കാമ കർമ്മയോഗത്തിൽ ക്രിയാത്മക ബുദ്ധി ഒന്നു തന്നെ. ക്രിയ ഒന്നാണ്,
പരിണാമവും ഒന്നു തന്നെ. ആത്മീയ സമ്പത്താണ് സ്ഥിരമായ സമ്പത്ത്. പ്രകൃതിയുടെ ദുരന്തങ്ങളിൽ നിന്നും ഈ സമ്പത്ത് സമാർജിക്കുന്നതാണ് വ്യവസായം. വ്യവസായവും നിശ്ചയാത്മക ക്രിയയും ഒന്നു തന്നെ. അപ്പോൾ പലതരം ആചാരങ്ങളെപ്പറ്റി പറയുന്നവർ ഭജനം നടത്തുന്നില്ലയോ? അവരുടെ ബുദ്ധി വിവിധ വിഷയങ്ങളിലായി ചിതറിപ്പോകുന്നതുകൊണ്ട് ഏകാഗ്രമായ ഭജനം അവർക്കസാധ്യമാണെന്ന് ശ്രീകൃഷ്ണൻ പറയുന്നു. യാമിമാം പുഷ്പിതാം വാചം പ്രവദന്ത്യ വിപശ്ചിതഃ വേദവാദരതാ പാർഥ നാന്യദസ്തീതി വാദിനഃ കാമാത്മാനഃ സ്വർഗപരാ ജന്മകർമ്മഫലപ്രദാം ക്രിയാവിശേഷബഹുലാം ഭോഗൈശ്വര്യഗതിം പ്രതി. പാർത്ഥ, കാമാത്മമാനഃ, കാമനയോടു കൂടിയവൻ. വേദവാദരതഃ, വേദങ്ങളിൽ വിശ്വസിക്കുന്നവർ. സ്വർഗപരഃ, സ്വർഗം പരമലക്ഷ്യമാണെന്നും അതിനപ്പുറം ഒന്നുമില്ലെന്നും കരുതുന്നവർ. ഇങ്ങനെ കരുതുന്ന അവിവേകികൾ ഭോഗൈശ്വര്യങ്ങൾക്ക് വേണ്ടി ജന്മമൃത്യുരൂപമായ ഫലം തരുന്ന വിവിധ കർമ്മങ്ങൾ ചെയ്യുന്നു. അവയെപ്പറ്റി ആലങ്കാരിക ഭാഷയിൽ സംസാരിക്കുകയും ചെയ്യുന്നു. ഈ അവിവേകികളുടെ ബുദ്ധി നാനാവിധ വിഷയങ്ങളിൽ വ്യാപൃതമാണെന്നർത്ഥം. അവർ ഫലദായക വാക്യങ്ങളിൽ മാത്രം താൽപര്യം കാണിക്കുകയും വേദവാക്യങ്ങളെ പ്രമാണമായി കരുതുകയും ചെയ്യുന്നു. സ്വർഗത്തെ സർവശ്രേഷ്ഠമെന്ന് വിശ്വസിക്കുന്ന അവർ അസംഖ്യം ആചാരങ്ങളിൽ ആമഗ്നരാകുന്നു. പരമാത്മാവിന്റെ പേര് പറയുന്നെങ്കിലും നിരവധി ക്രിയാകലാപങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണവർ. ശ്രീകൃഷ്ണന്റെ അഭിപ്രായത്തിൽ ഈ ക്രിയകൾ കർമ്മത്തിന്റെ പരിധിയിൽ പെടുന്നില്ല. ഇവ നിശ്ചിതമായ ക്രിയകളാണോ എന്നതിനെപ്പറ്റി ഇവിടെ അദ്ദേഹം ഒന്നും പറയുന്നില്ല. എന്താണ് അവയുടെ പ്രഭാവം? ഭോഗൈശ്വര്യപ്രസക്താനാം തയാപരിതചേതസാം വ്യവസായാത്മികാ ബുദ്ധി സമാധൌ ന വിധീയതേ. അർജുന, ആ അവിവേകികളുടെ വാക്കുകൾ കേൾക്കുന്നവരുടെ ബുദ്ധിയും മങ്ങിപ്പോകുന്നു. അവർ ഒന്നും നേടുന്നില്ല. ആ വാക്കുകളാൽ ആകൃഷ്ടചിത്തരായി ഭോഗൈശ്വര്യങ്ങളിൽ ആസക്തരായി കഴിയുന്ന ആളുകൾക്ക് ക്രിയാത്മക ബുദ്ധി തെളിയുകയില്ല. പരമാത്മാവിനെ സമാധിയിൽ സാക്ഷാത്കരിക്കാൻ സഹായകമായ നിശ്ചയാത്മക ക്രിയ അവർക്കുണ്ടാവുകയില്ല. ആ അവിവേകികളുടെ വാക്കുകൾ കേൾക്കുന്നത് ആരാണ്? ഭോഗത്തിലും ഐശ്വര്യത്തിലും ആസക്തിയുള്ളവർ, ഈശ്വര സാക്ഷാത്കാരത്തിനു വേണ്ടി സാധന ചെയ്യുന്നവർ അത് കേൾക്കാൻ കൂട്ടാക്കുകയില്ല. ഭോഗാസക്തർക്ക് ആദിതത്വത്തിൽ പ്രവേശം നൽകുന്ന നിശ്ചയാത്മക ബുദ്ധി ഇല്ല. വേദവാക്യങ്ങളിൽ താൽപര്യമുള്ളവർക്ക് മറവി പറ്റുമോ എന്ന പ്രശ്നത്തെപ്പറ്റി ഇനി ചർച്ച ചെയ്യുന്നു. ത്രൈഗുണ്യവിഷയാ വേദാ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിർയോഗക്ഷേമ ആത്മവാൻ. അർജുന, വേദങ്ങൾ മൂന്ന് ഗുണങ്ങളിൽ മാത്രമേ വെളിച്ചം വീശുന്നുള്ളൂ. അതിനപ്പുറത്തുള്ള അവസ്ഥയെപ്പറ്റി വേദങ്ങളിൽ ഒന്നും പറയുന്നില്ല. നിസ്ത്രൈഗുണ്യോ ഭവാർജുന, അതുകൊണ്ട് നീ
ത്രിഗുണങ്ങൾക്കുപരി ഉയരുക, വേദങ്ങളുടെ പ്രവർത്തന രംഗത്തിന്റെ അപ്പുറത്തേക്ക് കടക്കുക, എങ്ങനെ കടക്കണമെന്ന് ശ്രീകൃഷ്ണൻ വ്യക്തമാക്കുന്നു. സുഖദുഃഖങ്ങളാകുന്ന ദ്വന്ദ്ങ്ങൾക്കതീതനായും നിത്യസത്യവസ്തുവിൽ സ്ഥിതനായും യോഗക്ഷേമങ്ങളിൽ ആഗ്രഹമില്ലാത്തവനായും ആത്മചൈതന്യത്തിൽ കടക്കണം. നമുക്ക് മുമ്പും വേദങ്ങൾക്കപ്പുറത്ത് പലരും കടന്നിട്ടുണ്ട്. അങ്ങനെ കടന്ന ബ്രഹ്മജ്ഞാനികളാണ് ബ്രാഹ്മണർ. യാവാനർത്ഥ ഉദപാനി സർവതഃ സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ. ഒരു പരിപൂർണമായ വിശാല ജലാശയം അധീനമാക്കിയ ആൾക്ക് ഒരു ചെറിയ കുളം എത്രമാത്രം ഉപയോഗപ്പെടുമോ അത്രമാത്രമേ ഒരു ബ്രഹ്മജ്ഞാനിക്ക് വേദവും ഉപയോഗപ്പെടുകയുള്ളൂ. വേദത്തിന്റെ അപ്പുറം കടന്നാലേ ബ്രഹ്മത്തിനെ അറിയാനും അങ്ങനെ ബ്രാഹ്മണത്വം നേടാനും കഴിയൂ. ക്ഷത്രിയനായ അർജുനനോട് ബ്രാഹ്മണത്വം നേടാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ തുടങ്ങിയവ ജാതിനാമങ്ങളല്ല, സ്വഭാവത്തിന്റെയും കഴിവിന്റെയും ഏറ്റക്കുറച്ചിൽ സൂചിപ്പിക്കുന്ന ശബ്ദങ്ങളാണ്. ഇവ ജന്മസിദ്ധമല്ല, കർമ്മസിദ്ധമാണ്. ഗംഗാപ്രവാഹത്തിൽ മുഴുകാൻ സൗകര്യം ലഭിച്ച ആൾക്ക് പൊട്ടക്കുളം കൊണ്ട് എന്ത് പ്രയോജനം? ശൗചത്തിനും പശുവിനെ കുളിപ്പിക്കാനുമല്ലേ പൊട്ടക്കുളം ഉപയോഗപ്പെടൂ? അതുപോലെ ബ്രഹ്മസാക്ഷാത്കാരം നേടിയ മഹാപുരുഷന് വേദം കൊണ്ട് വലിയ പ്രയോജനമില്ല, പിന്നിൽ വരുന്നവർക്കേ അതുകൊണ്ട് പ്രയോജനമുണ്ടാകൂ. വേദങ്ങളിലൂടെയാണ് അവർക്ക് ചർച്ച ആരംഭിക്കേണ്ടത്. ഇതിനുശേഷം ശ്രീകൃഷ്ണൻ കർമ്മം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി പറയുന്നു. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മ ഫലഹേതു മാതേ സംഗോസ്ത്വകർമ്മണി. കർമ്മം ചെയ്യുന്നതിന് മാത്രമേ നിനക്ക് അവകാശമുള്ളൂ, ഫലത്തിലില്ല. ഫലം ഇല്ലെന്ന് തന്നെ വിചാരിച്ചോളൂ. ഫലത്തിന്റെ കാര്യത്തിൽ ആകാംക്ഷ പാടില്ല എന്നുവെച്ച് കർമ്മം ചെയ്യുമ്പോൾ അശ്രദ്ധ പ്രകടിപ്പിക്കാനും പാടില്ല. യോഗേശ്വരനായ ശ്രീകൃഷ്ണൻ 39-ാം ശ്ലോകത്തിലാണ് കർമ്മം എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത്. അതിന്റെ സവിശേഷതകൾ വിവരിക്കുന്നത് അടുത്ത ശ്ലോകത്തിലാണ്. ശ്ലോകം 40, അതിലേക്ക് വെളിച്ചം വീശുന്നു. 1. അർജുന, നിഷ്കാമകർമ്മത്തിലൂടെ കർമ്മബന്ധനത്തെ പൊട്ടിച്ച് കളയാനാവും. 2. അർജുന, ഇവിടെ ആരംഭത്തിന്, അതായത് ബീജത്തിന് നാശമില്ല, അതിനെ നശിപ്പിക്കാൻ പ്രകൃതിയുടെ പക്കൽ ഒരു ഉപായവുമില്ല. 3. സ്വർഗം, ഐശ്വര്യം, സിദ്ധികൾ എന്നിവ തന്നതിനു ശേഷം നിഷ്കാമകർമ്മം വിരമിക്കുന്നില്ല, പിന്നെയും അത് ഫലദായകമായി തുടരും. 4. അർജുന, ഈ കർമ്മം അല്പം ആചരിച്ചാൽ തന്നെ അത് ജനന മരണ ഭയത്തിൽ നിന്ന് നിന്നെ ഉദ്ധരിക്കും. എന്നാൽ ആ കർമ്മം എന്താണെന്ന് ഇവിടെ പറയുന്നില്ല. ഈ അധ്യായം 41-ാം ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കർമ്മം എന്തെന്നും എങ്ങനെ ആചരിക്കണമെന്നും അവിടെയും പറഞ്ഞിട്ടില്ല. ഈ 41-ാം ശ്ലോകത്തിൽ ചില സവിശേഷതകൾ കൂടി വെളിവാക്കി. 5. അർജുന, നിഷ്കാമകർമ്മത്തിൽ നിശ്ചയാത്മക ബുദ്ധിയും ക്രിയയും ഒന്നുതന്നെ. അവിവേകികളുടെ ബുദ്ധി വിവിധ വിഷയങ്ങളിലേക്ക് പിരിഞ്ഞുപോകുന്നു. അവർ ആകർഷണീയമായ വാക്കുകൾ പ്രയോഗിക്കുന്നു. അവരുടെ കർമ്മം
യഥാർത്ഥ കർമ്മമല്ല. അവരുടെ വാക്ക് കേൾക്കുന്നവരുടെ ബുദ്ധിയും കെട്ടുപോകുന്നു. അർജുന, കർമ്മം ചെയ്യുന്നതിന് മാത്രം നിനക്കധികാരമുണ്ട്, കർമ്മഫലത്തിൽ ഇല്ല. അതിനാൽ കർമ്മഫലത്തിൽ ആശ വയ്ക്കാതെ, എന്നാൽ കർമ്മം ചെയ്യുന്നതിൽ അശ്രദ്ധനാകാനും പാടില്ല. നിരന്തരം കർമ്മം ചെയ്ത് അതിൽ ലീനനാവുക. പലരും ഈ ശ്ലോകത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഏത് കർമ്മം വേണമെങ്കിലും ചെയ്തുകൊള്ളൂ, ഫലത്തിൽ ആശ വയ്ക്കാതിരുന്നാൽ മതി, എല്ലാം നിഷ്കാമകർമ്മം തന്നെ. ഇവിടെയും ശ്രീകൃഷ്ണൻ കർമ്മം എന്താണെന്ന് പറയുന്നില്ല. ഇവിടെ വരെ കർമ്മത്തിന്റെ വിശേഷണങ്ങൾ മാത്രമാണ്. കർമ്മം എന്താണെന്നും കർമ്മം എന്താ തരുന്നത്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏവ, ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഈ പ്രശ്നത്തിന് അധ്യായം 3-ലും 4-ലും ശ്രീകൃഷ്ണൻ സ്പഷ്ടീകരണം ചെയ്യുന്നുണ്ട്. ഇതേപ്പറ്റി വീണ്ടും പറയുന്നു. യോഗസ്ഥ കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ. ധനഞ്ജയ, ആസക്തിയും സംഗദോഷവും ഒഴിവാക്കിയിട്ട് സിദ്ധിയിലും അസിദ്ധിയിലും ഒരേ മനോഭാവത്തോടെ യോഗത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് കർമ്മം ചെയ്യുക. എന്താണ് കർമ്മം? നിഷ്കാമകർമ്മം. സമത്വം യോഗ ഉച്ചിതേ, ഈ സമഭാവനയാണ് യോഗം. വിഷമത ഇല്ലാത്തതാണ് സമത്വം. ഐശ്വര്യവും സിദ്ധികളും ആസക്തിയും ഫലേച്ഛയുമാണ് വിഷമതയുണ്ടാക്കുന്നത്. അതിനാൽ ഫലത്തിൽ വാസനയില്ലാതെ ശ്രദ്ധയോടെ കർമ്മം ചെയ്യണം. കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വസ്തുക്കളിൽ മനസ്സ് ലയിപ്പിക്കാതെ യോഗസ്ഥനായി കർമ്മം അനുഷ്ഠിക്കുക. യോഗം ചിത്തത്തെ ചഞ്ചലമാക്കുകയില്ല. യോഗം സാധനയുടെ പരമകാഷ്ഠയിലുള്ള സ്ഥിതിയാണ്, അതേസമയം തന്നെ പ്രാരംഭസ്ഥിതിയുമാണ്. പ്രാരംഭത്തിലും നമ്മുടെ ദൃഷ്ടി ലക്ഷ്യത്തിൽ തന്നെയായിരിക്കണം. സമത്വഭാവം, അതായത് സിദ്ധിയിലും അസിദ്ധിയിലും ഉള്ള സമഭാവനയാണ് യോഗം. സിദ്ധിയും അസിദ്ധിയും സമമായി തീരുകയും വിഷമത ഉണ്ടാകാതിരിക്കുകയും പരമാത്മാവുമായി താദാത്മ്യം അനുഭവപ്പെടുകയും ചെയ്യുന്നതുകൊണ്ട് ഇതിനെ സമത്വയോഗമെന്നും കാമനകൾ തെല്ലും ഇല്ലായകയാൽ നിഷ്കാമകർമ്മയോഗം എന്നും, കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരണ നൽകുന്നതിനാൽ കർമ്മയോഗമെന്നും വിളിക്കാം. പരമാത്മാവുമായി യോജിപ്പിക്കുന്നതുകൊണ്ട് യോഗം എന്ന പേരുണ്ടായി. സിദ്ധിയിലും അസിദ്ധിയിലും സമഭാവനയോടെ, ആസക്തിയും ഫലാപേക്ഷയുമില്ലാതെ ഭൗതിക തലത്തിൽ ധ്യാനം നടത്താൻ സഹായകമായതിനാൽ നിഷ്കാമകർമ്മയോഗത്തെ ബുദ്ധിയോഗം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ദൂരേണ ഹവരം കർമ്മ ബുദ്ധിയോഗാധനഞ്ജയ ബുദ്ധൌ ശരണമന്വിച്ഛ കൃപണാ ഫലഹേതവഃ. ധനഞ്ജയ, അവരം കർമ്മ, അതായത് നികൃഷ്ടകർമ്മം, ദുർവാസനകൾ നിമിത്തം ചെയ്യുന്ന ഹീനകർമ്മം ബുദ്ധിയോഗത്തിന് കടകവിരുദ്ധമാണ്. ഫലകാമനയോടെ കർമ്മം ചെയ്യുന്നവർ നിന്ദ്യരാണ്. അവർ ആത്മാവിനോട് ഔദാര്യപൂർവം പെരുമാറുന്നില്ല. അതിനാൽ സമത്വ ബുദ്ധിയോഗത്തെ ആശ്രയിക്കുകയാണ് വേണ്ടത്. കാമനകൾക്കനുസരിച്ച് ഫലം ലഭിക്കുന്നു. അവ അനുഭവിച്ച് തീർക്കാൻ മരണശേഷവും വീണ്ടും ശരീരം സ്വീകരിക്കേണ്ടതായി വരും. ജനന മരണങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ ആത്മശാന്തി ലഭിക്കുന്നതെങ്ങനെ? സാധകന് മോക്ഷവാസന പോലും പാടില്ല.
എന്തെന്നാൽ എല്ലാ വാസനകളിൽ നിന്നും ഉള്ള മുക്തിയാണ് മോക്ഷം. ഫലപ്രാപ്തിയെപ്പറ്റി മനപ്പായസമുണ്ട് കഴിയുന്ന സാധകന്റെ സമയം വൃഥാ നഷ്ടമാവുന്നു. ഫലം കിട്ടുമ്പോൾ അതിൽ അയാൾ കുടുങ്ങിപ്പോകുന്നു, അതോടെ സാധനയിൽ നിന്നും പിന്തിരിഞ്ഞു പോകുന്നു. അതുകൊണ്ട് സമത്വബുദ്ധിയോടെ യോഗം അനുഷ്ഠിക്കുകയാണ് വേണ്ടത്. ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭേ സുകൃത ദുഷ്കൃതേ തസ്മാദ്യോഗായ യുജ്യസ്വ യോഗ കർമ്മസുകൗശലം. സമത്വബുദ്ധിയുള്ള പുരുഷൻ ഇഹലോകത്തിൽ പുണ്യപാപങ്ങളെ ഒരേപോലെ ഉപേക്ഷിക്കുന്നു. ഇവ കൊണ്ട് അദ്ദേഹം ലിപ്തനാകുന്നില്ല. അതിനാൽ സമത്വബുദ്ധിയോടെ കർമ്മം ചെയ്യുക. സമത്വബുദ്ധിയോടെ കർമ്മങ്ങൾ ചെയ്യുന്നതാണ് യോഗം. യോഗ കർമ്മസുകൗശലം. സമത്വബുദ്ധിയോടെ കർമ്മം ചെയ്യുന്നതിനെ കൗശലം എന്ന് പറയുന്നു. ലോകത്ത് കർമ്മം ചെയ്യുന്നതിന് രണ്ട് കാഴ്ചപ്പാടുകൾ നിലവിലുണ്ട്. ആളുകൾ കർമ്മം ചെയ്യുന്നത് അതിൻ്റെ ഫലം ആഗ്രഹിച്ചാണ്. ഫലം കിട്ടുകയില്ലെങ്കിൽ അവർ കർമ്മം ചെയ്യാൻ ആഗ്രഹിക്കയില്ല. എന്നാൽ യോഗേശ്വരനായ കൃഷ്ണൻ ഇത്തരം കർമ്മത്തെ ബന്ധനകാരിയായി കരുതുകയും യോഗാചരണക്രിയയെ യഥാർത്ഥ കർമ്മമായി അംഗീകരിക്കുകയും ചെയ്തു. ഈ അധ്യായത്തിൽ കർമ്മത്തിന്റെ പേരുമാത്രം പ്രസ്താവിച്ചു. 3:9 അതിനെ നിർവചിച്ചു. 4 അതിൻ്റെ സ്വരൂപത്തെപ്പറ്റി സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. സാംസ്കാരിക പാരമ്പര്യത്തിൽ നിന്ന് ഭിന്നമായി കർമ്മത്തെ ഒരു കലയായി അവതരിപ്പിക്കുകയാണ് ശ്രീകൃഷ്ണൻ ഇവിടെ ചെയ്യുന്നത്. ഫലകാംക്ഷ മനഃപൂർവം ഉപേക്ഷിച്ച് ശ്രദ്ധാപൂർവം കർമ്മകൗശലം പ്രകടിപ്പിക്കുമ്പോൾ സ്വശക്തി സമ്പൂർണമായി അർപ്പിക്കാൻ സാധകന് കഴിയും. ആ കർമ്മണ്യത്തിനുള്ള ഒരുപകരണമാണ് ശരീരം. കർമ്മം ആരാധ്യമാകുമ്പോൾ അത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണമോ എന്ന സംശയമുണ്ടാവുക സ്വാഭാവികമാണ്. ഇതിന്റെ പരിണാമമെന്തെന്ന് ഇനി വ്യക്തമാക്കുന്നത് നോക്കുക. കർമ്മജം ബുദ്ധിയുക്താ ഹി ഫലം ത്യക്ത്വാ മനീഷിണഃ ജന്മബന്ധവിനിർമുക്താഃ പദം ഗച്ഛന്ത്യനാമയം. ബുദ്ധിയോഗം അനുഷ്ഠിക്കുന്ന ജ്ഞാനികൾ കർമ്മത്തിന്റെ ഫലം ഉപേക്ഷിച്ച് ജന്മമരണ ബന്ധം പൊട്ടിച്ച് ദോഷരഹിതവും അമൃതമയവുമായ പരമപദം പ്രാപിക്കുന്നു. ഇവിടെ 3 ബുദ്ധികളുടെ ചിത്രീകരണമുണ്ട്. 39 സാഖ്യബുദ്ധിയിൽ 2 ഫലങ്ങൾ ഉണ്ട്, ശ്രേയസ്സും സ്വർഗവും. കർമ്മയോഗ പ്രവർത്തിത ബുദ്ധിയിൽ ഒരേ ഫലം മാത്രം. 51 ജനനമരണങ്ങളിൽ നിന്നും മുക്തിയില്ലാതെയുള്ള ബുദ്ധി അവിവേകജന്യമാകുന്നു. പല ശാഖകളായി പിരിഞ്ഞ് പലതരം കർമാനുഷ്ഠാനങ്ങൾ ചെയ്ത് പുണ്യപാപങ്ങൾ അനുഭവിച്ച് ജനനമരണങ്ങളിൽ അകപ്പെട്ടുകിടക്കുന്നു. അർജുനന്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ നേട്ടങ്ങൾ ത്രൈലോക്യാധിപത്യവും ഇന്ദ്രപട്ടവുമായിരുന്നു. അദ്ദേഹത്തിന്റെ ദൃഷ്ടി അതിനപ്പുറത്തേക്ക് കടന്നു ചെന്നിരുന്നില്ല. എന്നാൽ ഈ നേട്ടങ്ങൾക്ക് വേണ്ടി പോലും യുദ്ധം ചെയ്യാൻ അദ്ദേഹം തയ്യാറില്ലായിരുന്നു. ഇവിടെ ശ്രീകൃഷ്ണൻ ആസക്തിരഹിതമായ കർമ്മത്തിലൂടെ ദുഃഖരഹിതമായ പരമപദം പ്രാപിക്കാമെന്ന പുതിയ സത്യം അർജുനന്റെ മുമ്പിൽ തുറന്നുകാട്ടി. ഈ കർമ്മത്തിന്റെ പ്രവർത്തനം എപ്പോഴാണ് നടക്കുന്നതെന്ന് പറയുന്നു. യദാ തേ മോഹകലിലം
बुद्धिर्व्यतितरिष्यति तदागन्तासि निर्वेदं श्रोतव्यस्य श्रुतस्य च। ഏതു കാലത്താണോ നിന്റെ ബുദ്ധി മോഹമാകുന്ന ചതുപ്പ് നിലം പൂർണമായും തരണം ചെയ്യുന്നത്, പുത്രനിലോ പണത്തിലോ പദവിയിലോ മോഹം ഒട്ടും അവശേഷിക്കാതിരിക്കുന്നത്, ആസക്തി നിശേഷം ഇല്ലാതാകുന്നത്, അപ്പോൾ കേൾക്കേണ്ടത് കേൾക്കും, അതനുസരിച്ച് ക്രമേണ വൈരാഗ്യവും വരും. അപ്പോൾ നീ കേൾക്കേണ്ടത് കേട്ടു, കേട്ടത് ആചരിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. ആചരണത്തിലുള്ള യോഗ്യതയെപ്പറ്റി ഇനി വിശദീകരിക്കുന്നു. ശ്രുതിവിപ്രതിപന്നാതേ യദാസ്ഥാസ്യതി നിശ്ചലാ സമാധാവചലാ ബുദ്ധി തദാ യോഗമവാപ്സ്യസി. പലതരത്തിലുള്ള വേദവാക്യങ്ങൾ കേട്ട് ചഞ്ചല ചിത്തനായി തീർന്ന നീ പരമാത്മസ്വരൂപം ധ്യാനിച്ച് സ്ഥിരനിഷ്ഠയോടെ ഇരിക്കുമ്പോൾ സമത്വയോഗത്തിന്റെ മഹിമ മനസ്സിലാക്കും. അങ്ങനെ നേടുന്ന പൂർണ്ണ സമനിലയെ അനാമയ പരമപദം എന്ന് വിളിക്കാം. യോഗത്തിന്റെ പരമകാഷ്ഠയാണിത്. അപ്രാപ്തമായതിനെ പ്രാപിക്കലും ഇതുതന്നെ. വേദങ്ങൾ പഠിച്ചാൽ പലതരത്തിലുള്ള അറിവുകൾ നേടാം. എങ്കിലും ശ്രീകൃഷ്ണൻ പറയുന്നത് ശ്രുതി വിപ്രതിപന്ന, വേദങ്ങളിലെ വിവിധ സിദ്ധാന്തങ്ങൾ ബുദ്ധിക്ക് ചാഞ്ചല്യമുണ്ടാക്കും എന്നാണ്. ആളുകൾ എത്രയോ സിദ്ധാന്തങ്ങൾ കേൾക്കുന്നു, എന്നാൽ കേൾക്കേണ്ടത് മാത്രം കേൾക്കുന്നില്ല. ഇങ്ങനെ ചഞ്ചലമായ ബുദ്ധി സമാധിയിൽ മുഴുകുമ്പോൾ സുസ്ഥിരമായിത്തീരും. അപ്പോൾ യോഗത്തിന്റെ പരമകാഷ്ഠയായ അമൃതപദം പ്രാപിക്കാം. ഇത് കേട്ടപ്പോൾ സമാധിയിൽ സ്ഥിരബുദ്ധി നേടി അനാമയ പരമപദത്തിലെത്തിയ മഹാപുരുഷന്മാരുടെ പ്രത്യേകതകളെപ്പറ്റി അറിയാൻ അർജുനന് സ്വാഭാവികമായും ഉത്കണ്ഠയുണ്ടായി. അർജുനൻ പറഞ്ഞു, സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷാ സമാധിസ്ഥസ്യ കേശവ സ്ഥിതധിഃ കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം. സമാധിയതേ ചിത്തം യസ്മിൻ സ ആത്മാ ഏവ സമാധിം. യാതൊന്നിലും ചിത്തം സമർപ്പിക്കപ്പെടുന്നുവോ ആ ആത്മാവ് തന്നെ സമാധി. അനാദിയായ തത്വത്തിൽ സമത്വം പ്രാപിക്കുന്ന ആളാണ് സമാധിസ്ഥൻ. അർജുനൻ ചോദിച്ചു, കേശവ, സ്ഥിരബുദ്ധിയും സമാധിസ്ഥനുമായ മഹാപുരുഷന്റെ ലക്ഷണമെന്താണ്? സ്ഥിതപ്രജ്ഞൻ എങ്ങനെയാണ് സംഭാഷണം ചെയ്യുന്നത്? എങ്ങനെയാണ് ഇരിക്കുന്നത്? എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? ഇങ്ങനെ അർജുനന്റെ വക നാല് ചോദ്യങ്ങൾ. ഇതിനുത്തരമായി സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണത്തെ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു. ശ്രീ ഭഗവാൻ ഉവാച്ച, സർവാന് പാർത്ഥമനോഗതാം ആത്മന്യേവാത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞസ്തദോച്യതേ. പാർത്ഥ, മനസ്സിലുള്ള എല്ലാ കാമനകളും ഉപേക്ഷിച്ച് ആത്മാവിനെ കൊണ്ട് തന്നെ ആത്മാവിൽ സന്തോഷിച്ച് കഴിയുന്ന ആളിനെയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. കാമനകളെല്ലാം തുടച്ചു മാറ്റുമ്പോഴേ ആത്മദർശനം സാധ്യമാവൂ. അങ്ങനെയുള്ള ആത്മരാമനും
ആത്മതൃപ്തനുമായ മഹാപുരുഷനാണ് സ്ഥിതപ്രജ്ഞൻ. ദുഃഖേഷ്വനുദ്വിഗ്നമനാഃ സുഖേഷു വിഗതസ്പൃഹഃ വീതരാഗഭയക്രോധ ദേഹികവും ദൈവീകവും ഭൗതികവുമായ ദുഃഖങ്ങളിൽ മനസ്സ് പതറാതെ, സുഖങ്ങളിൽ ആഗ്രഹമില്ലാതെ, രാഗഭയക്രോധങ്ങൾക്ക് വിധേയനാകാതെ മനനശീലത്തിന്റെ പരമസീമയിലെത്തി ശാന്തനായി കഴിയുന്ന മുനി സ്ഥിതപ്രജ്ഞനെന്ന് വിളിക്കപ്പെടുന്നു. ഇനി ഇദ്ദേഹത്തിന്റെ മറ്റ് ലക്ഷണങ്ങൾ പറയുന്നു. യഃ സർവത്രാനഭിസ്നേഹ തത്തത് പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി ന ദ്വേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. യാതൊരാളാണോ ഒന്നിനോടും പ്രത്യേക മമതയില്ലാതെ കഴിയുന്നത്, മംഗളകരമായ അനുഭവമുണ്ടായാൽ അതിരുകടന്ന് സന്തോഷിക്കുകയോ അമംഗളമുണ്ടായാൽ ദേഷ്യപ്പെടുകയോ ചെയ്യാത്തത്? ആ ആളുടെ ബുദ്ധി സ്ഥിരമാണ്. പരമാത്മസ്വരൂപത്തിലുള്ളതെല്ലാം ശുഭവും പ്രകൃതിയുമായി ബന്ധപ്പെട്ടതെല്ലാം അശുഭവുമാണ്. എന്നാൽ സ്ഥിതപ്രജ്ഞൻ അനുകൂല പരിതസ്ഥിതികളിൽ പ്രസന്നനാവുകയോ പ്രതികൂല പരിതസ്ഥിതികളിൽ ദേഷ്യപ്പെടുകയോ ചെയ്യില്ല. എന്തെന്നാൽ കിട്ടേണ്ട വസ്തു തന്നിൽ നിന്നും ഭിന്നമല്ലെന്നും തന്നെ അധപ്പതിപ്പിക്കുന്ന വികാരങ്ങൾ തനിക്കുള്ളതല്ലെന്നും അദ്ദേഹത്തിനറിയാം. സാധനകൾ കൊണ്ട് അദ്ദേഹത്തിനിപ്പോൾ പ്രത്യേക പ്രയോജനമൊന്നും കിട്ടാനില്ല. ഇങ്ങനെയുള്ള വ്യക്തിയെയാണ് സ്ഥിതപ്രജ്ഞനെന്ന് പറയുന്നത്. യദാ സംഹരതേ ചായം കൂർമോംഗാനീവ സർവശഃ ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ. എപ്രകാരമാണോ ആമ തന്റെ അവയവങ്ങൾ ഉള്ളിലേക്ക് വലിക്കുന്നത്, അതുപോലെ എല്ലായിടത്തുനിന്നും ഇന്ദ്രിയങ്ങളെ പിന്തിരിപ്പിക്കുന്ന ആളുടെ ബുദ്ധി സുസ്ഥിരമാണ്. അപകട സൂചന ഉണ്ടായാൽ ആമ തലയും കാലുകളും ഉള്ളിലേക്ക് വലിക്കും. അതുപോലെ വിഷയവസ്തുക്കളിൽ മേഞ്ഞു നടക്കുന്ന ഇന്ദ്രിയങ്ങളെ എല്ലായിടത്തുനിന്നും നിരോധിച്ച് മനസ്സിൽ ബന്ധിച്ച് നിർത്തണം. അങ്ങനെ ചെയ്യുന്ന ആളുടെ ബുദ്ധി സുസ്ഥിരമായിത്തീരുന്നു. എന്നാൽ മേൽ ചേർത്തത് ഒരു ഉദാഹരണം മാത്രമാണ്. അപകടം ഒഴിവാകുമ്പോൾ ആമ അവയവങ്ങൾ വീണ്ടും പുറത്തേക്കെടുക്കും. ഇതുപോലെ സ്ഥിതപ്രജ്ഞനും ഇന്ദ്രിയങ്ങളെ പ്രവർത്തനക്ഷമമാക്കി വീണ്ടും വിഷയരസം സ്വീകരിക്കുമോ? ഇക്കാര്യത്തെപ്പറ്റി തുടർന്ന് വിശദീകരിക്കുന്നു. വിഷയാ വിനിവർത്തന്തേ നിരാഹാരസ്യ ദേഹിനഃ രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ സ്വീകരിക്കാത്ത ആളുകളുടെ കാര്യത്തിൽ വിഷയങ്ങൾ നിവൃത്തമാകുന്നു. എന്തെന്നാൽ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുമായി ബന്ധപ്പെടുന്നില്ല. എന്നാൽ അയാളുടെ ഉള്ളിൽ രാഗം അപ്പോഴുമുണ്ട്. മനസ്സ് ആസക്തവുമാണ്. എല്ലാ ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കുന്ന നിഷ്കാമകർമ്മിയുടെ ഉള്ളിലുള്ള രാഗം പരം ദൃഷ്ട്വ പരമതത്വമായ പരമാത്മാവിനെ സാക്ഷാത്കരിക്കുമ്പോൾ നിവൃത്തമായിത്തീരുന്നു. ചിന്തകളെ നിർബന്ധപൂർവം നിയന്ത്രിക്കുകയാൽ ഇന്ദ്രിയ വ്യാപാരങ്ങൾ തടയപ്പെടുകയും ചെയ്യുന്നു.
എന്നാൽ നിയന്ത്രണത്തിന് അയവുണ്ടാകുമ്പോൾ ചിന്തകൾ വീണ്ടും തലകാട്ടുകയും മനസ്സ് രാഗപൂർണമാവുകയും ചെയ്യും. മനസ്സിലെ ഈ വിഷയാസക്തി പരമാത്മാവിനെ സാക്ഷാത്കരിച്ചതിനു ശേഷം മാത്രമേ നിവൃത്തമാകുകയുള്ളൂ, അതിനു മുമ്പില്ല. പൂജ്യ മഹാരാജ്ജി അഥവാ പരമാനന്ദ ഗുരു ഇക്കാര്യവുമായി ബന്ധപ്പെട്ട ഒരു ജീവിതാനുഭവം വിവരിക്കുകയുണ്ടായി. വീടുപേക്ഷിക്കുന്നതിനു മുമ്പ് അദ്ദേഹം 3 വട്ടം അശരീരിവാക്യം കേൾക്കുകയുണ്ടായി. മഹാരാജ്ജി, അങ്ങ് ആകാശവാക്യം കേട്ടതെങ്ങനെ? ഞങ്ങൾ ശിഷ്യർക്കിതുവരെ കേൾക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അത് കേട്ട് പൂജ്യ പരമാനന്ദ ഗുരു ഞങ്ങളോട് പറഞ്ഞു, ഞാനും ഇതിൽ സംശയാലുവായിരുന്നു. 7 ജന്മമായിട്ട് ഞാൻ സന്യാസിയായിരുന്നുവെന്ന് അപ്പോൾ ജ്ഞാനദൃഷ്ടിയിൽ തെളിഞ്ഞു. 4 ജന്മങ്ങളിൽ വേഷം കൊണ്ടും സന്യാസിയായിരുന്നുവെന്ന് മാത്രം. ചന്ദനവും ഭസ്മവും വാരിപ്പൂശി കമണ്ഡലവുമായി ഊരു ചുറ്റുകയായിരുന്നു പ്രധാന ജോലി. യോഗചര്യയെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 ജന്മങ്ങളിൽ ശരിക്കും സന്യാസിയായി തന്നെ ജീവിച്ചിരുന്നു. യോഗക്രിയകളെല്ലാം തെറ്റാതെ ചെയ്തു. ഇക്കഴിഞ്ഞ ജന്മത്തിലാണ് ആധ്യാത്മികമായി വളരെ പുരോഗമിച്ചത്. ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. എന്നിരുന്നാലും ഉള്ളിന്റെ ഉള്ളിൽ സ്ത്രീയിലും കഞ്ചാവിലും ലഹരിയിലുമുള്ള ആസക്തി അല്പം അവശേഷിച്ചിരുന്നു. പക്ഷേ ശരീരം നിയന്ത്രണത്തിലായിരുന്നു. വാസനകൾ അവശേഷിച്ചിരുന്നതുകൊണ്ടാണ് 1 ജന്മം കൂടി എനിക്ക് എടുക്കേണ്ടി വന്നത്. അധികം വൈകാതെ ഭഗവാൻ നിവൃത്തിമാർഗം കാട്ടിത്തന്നു. 1-2 കിഴുക്കുകൾ കിട്ടി. പിന്നെ യഥാർത്ഥ സന്യാസത്വം കൈവന്നു. പ്രസ്തുത ശ്ലോകത്തിൽ ഇക്കാര്യം തന്നെയാണ് ശ്രീകൃഷ്ണൻ വെളിവാക്കുന്നത്. ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ചാലും ഉള്ളിൽ രാഗം അവശേഷിക്കുമെന്നും ഈശ്വര സാക്ഷാത്കാരത്തോടുകൂടി മാത്രമേ അത് അടങ്ങുകയുള്ളൂ എന്നും, സാക്ഷാത്കാരം ലഭിക്കുന്നതുവരെ കർമ്മം ചെയ്യുക തന്നെ വേണമെന്ന് ചുരുക്കം. പരമാത്മാവിന്റെ അനുഗ്രഹം പ്രവഹിക്കുന്നതുവരെ ഉള്ളിൽ വാസന അവശേഷിക്കും. തുളസീരാമായണം 5:48-6. ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വളരെ വിഷമമാണ്. ഇക്കാര്യത്തിൽ വീണ്ടും വെളിച്ചം വീശുന്നു. യതതോഹ്യപി കൗന്തേയ പുരുഷസ്യ വിപശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാഥീനി ഹരന്തി പ്രസഭം മനഃ. ഹേ കുന്തിപുത്ര, എത്ര ബുദ്ധിമാനായിരുന്നാലും എത്ര പരിശ്രമം ചെയ്ത് നിയന്ത്രിക്കാൻ നോക്കിയാലും ഇന്ദ്രിയങ്ങൾ ആകർഷിതമായ വിഷയങ്ങളെ കൊണ്ടുവന്ന് അയാളുടെ മനസ്സിനെ ഇളക്കി മറിച്ച് വിഷയാസക്തമാക്കും. താനി സർവാണി സംയമ്യ യുക്ത ആസീതമത്പരഃ വശേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ. എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് യോഗയുക്തനായി സമർപ്പണ ബുദ്ധിയോടെ എന്നെ ആശ്രയിക്കൂ. ഇന്ദ്രിയങ്ങളെ വശത്താക്കിയ പുരുഷന്റെ ബുദ്ധി സുസ്ഥിരമായി തീരുന്നു. ഇവിടെ യോഗേശ്വരനായ ശ്രീകൃഷ്ണൻ സാധനയുടെ നിഷേധാത്മകമായ വശത്തെപ്പറ്റി പരാമർശിച്ച ശേഷം വിധേയാത്മകമായ അംശത്തിന് ഊന്നൽ കൊടുക്കുന്നു. കേവലം നിയന്ത്രണം കൊണ്ടോ നിവാരണം കൊണ്ടോ ഇന്ദ്രിയങ്ങളെ വശത്താക്കാൻ സാധിക്കയില്ല. സമർപ്പണ ബുദ്ധിയോടൊപ്പം പരമാത്മസ്മരണവും ആവശ്യമാണ്. ഇല്ലെങ്കിൽ വിഷയസ്മരണമാവും ഉണ്ടാവുക. അതിന്റെ ദുഷ്ഫലം ശ്രീകൃഷ്ണന്റെ വാക്കുകളിൽ കേൾക്കുക.
यतो विषयान् पुंसः संगस्तेषूपजायते संगात् संजायते कामः कामात् क्रोधोभिजायते। വിഷയങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവർക്ക് അവയിൽ ആസക്തി ഉണ്ടാകും. ആസക്തി കാമത്തിന് കാരണമാകുന്നു. കാമം നിറവേറ്റാൻ തടസ്സമാകുമ്പോൾ ക്രോധമുണ്ടാകുന്നു. ക്രോധത്തിൽ നിന്ന് പിന്നെ എന്താണുണ്ടാവുന്നത്? ക്രോധാദ് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതി വിഭ്രമഃ സ്മൃതിഭ്രംശാദ് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി। ക്രോധത്തിൽ നിന്ന് മൂഢത, അതായത് അവിവേകമുണ്ടാകുന്നു. അതോടെ നിത്യാനിത്യ വസ്തുക്കളെ തിരിച്ചറിയാൻ കഴിവില്ലാതാകുന്നു. അവിവേകം കൊണ്ട് ഓർമ്മശക്തി തകരാറിലാവുന്നു. ഭ്രമദീവജ മേ മനഃ എന്ന് പറഞ്ഞ് ഈ മനോവിഭ്രാന്തിയെ അർജുനൻ മുമ്പ് സൂചിപ്പിച്ചുവല്ലോ. 1:30 ഗീതയുടെ അന്ത്യഭാഗത്ത്, 18:73 നഷ്ടോ മോഹ സ്മൃതിർലബ്ധ എന്ന് പറഞ്ഞ് മോഹം പോയി ഓർമ്മശക്തി വീണ്ടെടുത്ത വസ്തുതയും സമ്മതിക്കുന്നുണ്ട്. സ്മൃതി വിഭ്രമം ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളെപ്പറ്റി നിർണയിക്കാനുള്ള കഴിവ് ഇല്ലാതാക്കുന്നു. ഓർമ്മശക്തി ക്ഷയിച്ചതുമൂലം യോഗനിരതമായിരുന്ന ബുദ്ധി മങ്ങുകയും ശ്രേയോമാർഗത്തിൽ നിന്ന് വീണുപോവുകയും ചെയ്യുന്നു. വിഷയചിന്ത ഉപേക്ഷിക്കണമെന്ന് ഇവിടെ ശ്രീകൃഷ്ണൻ ഊന്നിപ്പറയുന്നു. സാധകന് നാമം, രൂപം, ലീല, ദേവാലയം എന്നിങ്ങനെ ഏതിലെങ്കിലും മനസ്സ് മുഴുകിയിരിക്കണം. സാധനയിൽ അലസനായാൽ മനസ്സ് വിഷയങ്ങളിൽ താവളമടിച്ചെന്ന് വരും. ആസക്തി വിഷയകാമനയെ വർദ്ധിപ്പിക്കും. കാമപൂർത്തിക്ക് തടസ്സമുണ്ടാകുമ്പോൾ ക്രോധവും അതിൽ നിന്ന് വിവേകനാശവും സ്മൃതിഭ്രംശവും ബുദ്ധിനാശവും ഉണ്ടാകും. നിഷ്കാമകർമ്മത്തിന് ബുദ്ധിയോഗമെന്ന് പേര് വന്നത് കാമനകൾ പാടില്ലെന്നും ഫലചിന്ത ഒഴിവാക്കണമെന്നും ബുദ്ധിയിൽ തീരുമാനിക്കുന്നതുകൊണ്ടാണ്. കാമനകൾ ഉള്ളിൽ പ്രവേശിച്ചാൽ ബുദ്ധിയോഗത്തിന് നഷ്ടമുണ്ടാകും. സാധനകൾ അനുഷ്ഠിക്കുക, ഉത്കൃഷ്ട വിചാരങ്ങൾ കൊണ്ട് ബുദ്ധിക്ക് ശുദ്ധിയുണ്ടാക്കുക എന്ന് വിനയപത്രികയിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ഒരു ഹിന്ദി കാവ്യം, പദസംഖ്യ 115:3. ഉത്കൃഷ്ട ചിന്തകൾ ഇല്ലാത്തയാൾ ശ്രേയസാധനകളിൽ നിന്ന് വഴുതി വീണുപോകും. എന്നാൽ സാധനാപരിപാടിക്ക് തകരാറ് വരുമെന്നല്ലാതെ അത് പൂർണമായി നഷ്ടമാവുമെന്ന് കരുതേണ്ടതില്ല. ഭോഗത്തിന് ശേഷം യോഗം അവസാനിച്ചിടത്ത് നിന്ന് വീണ്ടും ആരംഭിക്കാം. ഇത് വിഷയാഭിമുഖനായ സാധകന്റെ ഗതിയാണ്. അന്ധക്കരണത്തെ സ്വാധീനമാക്കിയ സാധകന് ഏതു തരത്തിലുള്ള ഗതിയാണുണ്ടാകുന്നതെന്ന് ഇനി വിവരിക്കുന്നു. രാഗദ്വേഷവിയുക്തൈസ്തു വിഷയാനീന്ദ്രിയൈശ്ചരം ആത്മവശ്ചൈർവിധേയാത്മാ പ്രസാദമധിഗച്ഛതി। ആത്മസാക്ഷാത്കാരം നേടിയ മഹാപുരുഷൻ രാഗദ്വേഷരഹിതനായി തന്റെ നിയന്ത്രണത്തിലായ ഇന്ദ്രിയങ്ങളെക്കൊണ്ട് വിഷയങ്ങളിൽ പ്രവർത്തിപ്പിച്ചാലും പ്രസാദം അധികച്ഛതി അന്തക്കരണത്തിന്റെ പരിശുദ്ധി നിലനിർത്തുന്നു, തന്റെ സ്ഥിതിയിൽ തന്നെ വർത്തിക്കുന്നു. വിധിനിഷേധങ്ങൾ മഹാപുരുഷന്മാർക്ക് ബാധകമല്ല. അവർക്ക് കിട്ടാൻ ആഗ്രഹിക്കേണ്ട ശുഭകാര്യങ്ങളോ ഒഴിവാക്കേണ്ട അശുഭകാര്യങ്ങളോ ഇല്ല. പ്ര
പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്നചേതസോ യാശു ബുദ്ധി പര്യവതിഷ്ഠതേ. ഭഗവാന്റെ പൂർണ്ണ പ്രസാദത്തിന് പാത്രമായ ആളുടെ സകല ദുരിതങ്ങളും അസ്തമിക്കുന്നു. ദുഃഖാലയവും അശാശ്വതവുമായ ലോകം ഇല്ലാതാകുന്നു. പ്രസന്നചിത്തനായ അയാളുടെ ബുദ്ധി സുസ്ഥിരമായിത്തീരുന്നു. ഇനി യോഗവിയുക്തനായ ആളുടെ അവസ്ഥ വിവരിക്കുന്നു. നാസ്തി ബുദ്ധിരയുക്തസ്യ ന ചായുക്തസ്യ ഭാവന ന ചാഭാവയതഃ ശാന്തിഃ അശാന്തസ്യ കുതഃ സുഖം. യോഗസാധനകൾ ചെയ്യാത്ത പുരുഷന്റെ അന്തഃക്കരണത്തിൽ നിഷ്കാമ കർമ്മയുക്തമായ ബുദ്ധി ഉണ്ടായിരിക്കുകയില്ല. യോഗരഹിതനായ അയാളുടെ ഉള്ളിൽ സദ്ഭാവനയും ഉണ്ടായിരിക്കയില്ല. ഭാവനയില്ലാത്തവന് ശാന്തിയെവിടെ? ശാന്തിയില്ലാത്തവന് സുഖമെവിടെ? യോഗക്രിയകളിൽ മുഴുകുന്ന ആളിന്റെ മനസ്സിലെ മനോഹര സങ്കല്പങ്ങൾ ഉണ്ടാകൂ. തുളസീരാമായണം 88:7. ഭാവനരഹിതന് ശാന്തി കിട്ടുകയില്ല, ശാന്തിരഹിതന് സുഖം, അതായത് ശാശ്വതമായ ബ്രഹ്മാനന്ദം ലഭിക്കുകയില്ല. ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനോനുവിധീയതേ തദസ്യ ഹരതി പ്രജ്ഞാം വായുർനാവമിവാംഭസി. വിഷയങ്ങളിൽ വിഹരിക്കുന്ന, ഇന്ദ്രിയങ്ങൾക്കനുകൂലമായി പ്രവർത്തിക്കുന്ന മനസ്സ് ഒരുവന്റെ ബുദ്ധിയെ കാറ്റ് വെള്ളത്തിൽ തോണിയെ അടിച്ചുകൊണ്ട് പോകുന്നതുപോലെ പോകുന്നു. അതിനാൽ യോഗാനുഷ്ഠാനം അത്യാവശ്യമാണ്. ക്രിയാത്മക യോഗാചര്യയ്ക്ക് വീണ്ടും ശ്രീകൃഷ്ണൻ ഊന്നൽ കൊടുക്കുന്നു. തസ്മാദ്യസ്യ മഹാബാഹോ നിഗ്രഹീതാനി സർവശഃ ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ. അതുകൊണ്ട് അല്ലയോ മഹാബാഹോ, ആരാണോ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ച് തന്റെ നിയന്ത്രണത്തിലാക്കിയിട്ടുള്ളത്, ആ പുരുഷന്റെ ബുദ്ധി സുപ്രതിഷ്ഠിതമാകുന്നു. ബാഹു കാര്യക്ഷേത്രത്തിന്റെ പ്രതീകമാണ്. മഹാബാഹു, ആജാനബാഹു എന്നീ പേരുകളാൽ ഭഗവാൻ കീർത്തിക്കപ്പെടുന്നുണ്ട്. വാസ്തവത്തിൽ കൈകാലുകൾ ഇല്ലാതെയാണ് ഭഗവാൻ പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിൽ കടന്നു ചെല്ലുന്ന സാധകനും മഹാബാഹു എന്ന് വിളിക്കപ്പെടുന്നു. ഇവിടെ ശ്രീകൃഷ്ണനും അർജുനനും മഹാബാഹുക്കൾ തന്നെ. യാനിഷാ സർവഭൂതാനാം തസ്യാം ജാഗർതി സയ്യമീ യസ്യാം ജാഗ്രതി ഭൂതാനി സാനിഷാ പശ്യതോ മുനി. ജീവജാലങ്ങൾക്കെല്ലാം പരമാത്മാവ് എന്നാൽ രാത്രി പോലെയാകുന്നു. എന്തെന്നാൽ രാത്രിയുടെ ഇരുട്ടിൽ ഒന്നും കാണപ്പെടുന്നില്ല, അറിയുന്നുമില്ല. എന്നാൽ ഇന്ദ്രിയ സംയമനം മൂലം യോഗികൾ ഏതു രാത്രിയിലും പരമാത്മാവിനെ കാണുകയും അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന് മാത്രമല്ല, പരമാത്മാവിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. സർവജീവജാലങ്ങളും ശാശ്വതമില്ലാത്തതും നശ്വരവുമായ സുഖഭോഗങ്ങൾക്ക് വേണ്ടി രാവും പകലും അശ്രാന്ത പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്നു. യോഗികൾ ഇതിനെ നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിയാത്ത
ഇരുട്ടുപിടിച്ച രാത്രിയായി കരുതുന്നു. എന്തെന്നാൽ പരമാത്മാവിൽ അവർ അഭയം പ്രാപിച്ചവരാണ്. യോഗികൾ ഇന്ദ്രിയ നിഗ്രഹണത്തിലൂടെ പരമാത്മപദം നേടുന്നു. നശ്വരമായ സാംസ്കാരിക സുഖഭോഗങ്ങൾക്കു വേണ്ടി ആളുകൾ അഹോരാത്രം പരിശ്രമിക്കുന്നു. യോഗികൾക്ക് ആ സാംസ്കാരിക ജീവിതം രാത്രിക്ക് തുല്യമാണ്. രമാവിലാസു രാമ അനുരാഗി തജത് ബമന ജിമി ജനബടഭാഗി. രാമഭക്തനായ ഹനുമാൻ ഭോഗവിലാസങ്ങളെ ഛർദ്ദിച്ച വസ്തുപോലെ ഉപേക്ഷിക്കുന്നു. രാമചരിതമാനസ് 2:323-8. സത്യമാർഗാചാര്യയായി ഭൗതിക വസ്തുക്കളെ വെറുക്കുന്ന ആൾ പരമാത്മാവിനെ പ്രാപിക്കുന്നു. സംസാര ജീവിതം അയാളെ സ്വാധീനിക്കുന്നില്ല. ഇനി മഹാത്മാക്കളുടെ ജീവിത രീതിയുടെ ചിത്രീകരണം നോക്കുക. ആപൂര്യമാണ് മചല പ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ സശാന്തിമാപ്നോതി ന കാമകാമി. എല്ലാവിധത്തിലും പൂർണമായും സ്ഥിരമായും നിൽക്കുന്ന സമുദ്രത്തിലേക്ക് ഒഴുകിച്ചെല്ലുന്ന നദികൾ അതിനെ ഇളക്കി മറിക്കാതെ അവിടെ ലയിച്ചു ചേരുന്നതുപോലെ പരമാത്മനിഷ്ഠനും സ്ഥിരപ്രജ്ഞനുമായ ആളിലേക്ക് കടന്നു ചെല്ലുന്ന കാമക്രോധാദികൾ വികാര വിക്ഷോഭമുണ്ടാക്കാതെ ഉള്ളിൽ വിലയം പ്രാപിച്ചു പോകുന്നു. ഇങ്ങനെയുള്ള പുരുഷൻ ഭോഗങ്ങൾ ആഗ്രഹിക്കാതെ പരമശാന്തിയെ പ്രാപിക്കുന്നു. ഭോഗങ്ങൾ ആഗ്രഹിക്കുന്നവനാകട്ടെ ഈ പരിതസ്ഥിതിയിൽ അശാന്തനാവുകയാണ് പതിവ്. അതിവേഗം ഇരച്ചൊഴുകുന്ന ആയിരക്കണക്കിന് നദികൾ വിളവുകൾ നശിപ്പിച്ച് ജീവികളെ വിഴുങ്ങി നഗരങ്ങളെ മുക്കി കോലാഹലത്തോടെ സമുദ്രത്തിൽ ചെന്ന് വീഴുന്നു. എന്നാൽ സമുദ്രം ഒരിഞ്ച് പൊങ്ങുന്നില്ല, താഴുന്നുമില്ല. നദികൾ അതിൽ ലയിച്ചു പോകുന്നു. അപ്രകാരം തന്നെ സ്ഥിതപ്രജ്ഞനായ മഹാപുരുഷന്റെ ഉള്ളിലേക്ക് വരുന്ന ഭോഗചിന്തകൾ അവിടെ തന്നെ അവസാനിക്കും. ഈ മഹാപുരുഷന്മാരിൽ ശുഭമോ അശുഭമോ ആയ ഒരു മാറ്റവും വരുത്തുവാൻ അവയ്ക്കാവില്ല. യോഗിയുടെ കർമ്മം വെണ്മയോ കറുപ്പോ ഉള്ളതല്ല. എന്തെന്നാൽ സംസ്കാരത്തിനാധാരമായ ചിത്തം നിരോധിക്കപ്പെടുകയോ വിലയിടിക്കപ്പെടുകയോ ചെയ്തു കഴിഞ്ഞു. ഒപ്പം ഭഗവൻ മഹിമയും ലബ്ധമായി. ഇനി യോഗിക്ക് ഒന്നും നേടാനായി അവശേഷിക്കുന്നില്ല. ഈ ഒറ്റ ശ്ലോകത്തിലൂടെ ശ്രീകൃഷ്ണൻ അർജുനന്റെ പല സംശയങ്ങൾക്കും സമാധാനം പറഞ്ഞു. സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണവും സ്വഭാവവുമെല്ലാം അറിയാനാണ് അർജുനൻ ആഗ്രഹിച്ചത്. വിധിസ്വഭാവവുമെല്ലാം അറിയാനാണ് അർജുനൻ ആഗ്രഹിച്ചത്. വിധിനിഷേധങ്ങൾക്ക് വിധേയമാകാത്ത സമുദ്രത്തെപ്പോലെയാണ് സ്ഥിതപ്രജ്ഞൻ എന്നും ശ്രീകൃഷ്ണൻ സ്ഥാപിച്ചു. പരമശാന്തിയിൽ മുഴുകിക്കഴിയുന്ന ആ സംയമിയോട് ഇങ്ങനെയിരിക്കണം, ഇങ്ങനെ നടക്കണം എന്നൊക്കെ പറയാൻ ആർക്ക് കഴിയും? ഭോഗകാമനയുള്ളവർക്ക് എങ്ങനെ ശാന്തി കിട്ടും? ഇക്കാര്യം വീണ്ടും ഊന്നിപ്പറയുന്നു. വിഹായ കാമാന്യ സർവാൻ പുമാംശ്ചരതി നിസ്പൃഹ നിർമമോ നിരഹങ്കാരഃ സശാന്തിമധിഗച്ഛതി. എല്ലാ കാമനകളെയും ഉപേക്ഷിച്ച് ഞാനെന്നും എന്റേതെന്നും ഉള്ള ഭാവനയില്ലാതെ, ഒരാഗ്രഹവുമില്ലാതെ, ഒട്ടും അഹങ്കാരമില്ലാതെ വർത്തിക്കുന്ന പുരുഷൻ പരമശാന്തിപദം പ്രാപിക്കുന്നു. അങ്ങനെയുള്ള ആൾക്ക് നേടാനായി ഒന്നും അവശേഷിക്കുന്നുമുണ്ടാവില്ല.
एषा ब्राह्मी स्थितिः पार्थ नैनां प्राप्य विमुह्यति स्थित्वा स्यामन्तकालेऽपि ബ്രഹ്മനിർവാണമൃക്ഷതി. പാർത്ഥ, ഉപരിക്തമായ സ്ഥിതി ബ്രഹ്മസാക്ഷാത്കാരം കിട്ടിയ ആളുടെ സ്ഥിതിയാണ്. സമുദ്രത്തിൽ നദികൾ എന്ന പോലെ ആ മഹാപുരുഷന്മാരിൽ വിഷയങ്ങൾ വിലയിച്ചു പോകുന്നു. അവർ പൂർണ്ണമായും പരമാത്മാവിനെ കണ്ടവരും സംയമികളുമാണ്. അഹം ബ്രഹ്മാസ്മി എന്ന് നിരന്തരം ഉരുവിട്ടതുകൊണ്ട് ഈ നില കൈവരുകയില്ല. സാധനകളുടെ മാത്രമേ ബ്രഹ്മപ്രാപ്തി ഉണ്ടാകൂ. അത്തരം മഹാപുരുഷന്മാർ ബ്രഹ്മനിഷ്ഠരായി അന്ത്യകാലത്ത് ബ്രഹ്മാനന്ദ സുഖത്തിൽ ലയിക്കുന്നു. നിർക്കർഷം. രണ്ടാം അധ്യായത്തോടുകൂടി ഗീത അവസാനിച്ചു എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. കർമ്മം എന്ന വാക്കുച്ഛരിച്ചതുകൊണ്ട് കർമ്മം അനുഷ്ഠിച്ചു തീർന്നതായി കരുതാമെങ്കിലേ രണ്ടാം അധ്യായത്തോടെ ഗീതയുടെ കഥ കഴിഞ്ഞു എന്ന് പറയാനാവൂ. ഈ അധ്യായത്തിൽ യോഗേശ്വരനായ ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു: അർജുന, നിഷ്കാമകർമ്മയോഗത്തെപ്പറ്റി മനസ്സിലാക്കിയാൽ സംസാരബന്ധനത്തിൽ നിന്ന് മോചനം കിട്ടും. കർമ്മം ചെയ്യാൻ നിനക്ക് അവകാശമുണ്ട്, ഫലത്തിലില്ല എന്നുവെച്ച് കർമ്മത്തിൽ അശ്രദ്ധയുമരുത്. താൽപര്യത്തോടെ നിരന്തരം പ്രവർത്തിക്കണം. തൽഫലമായി പരമപുരുഷ ദർശനം കിട്ടും. സ്ഥിതപ്രജ്ഞനായി പരമശാന്തി നേടാം. എന്നാൽ കർമ്മം എന്താണെന്ന് മാത്രം പറഞ്ഞില്ല. ഈ അധ്യായത്തിന് സാംഖ്യയോഗം എന്ന പേരില്ല. ഈ പേര് ഗ്രന്ഥകർത്താവ് നൽകിയതല്ല, ടിക്കാകാരന്മാരുടെ സംഭാവനയാണിത്. അവർ സ്വന്തം ബുദ്ധി അനുസരിച്ച് അങ്ങനെ ചെയ്തതിൽ അത്ഭുതപ്പെടാൻ എന്തുള്ളൂ. ഈ അധ്യായത്തിൽ കർമ്മത്തിന്റെ മഹത്വത്തെപ്പറ്റി ഉദ്ബോധനം നടത്തിയിട്ട് ശ്രീകൃഷ്ണൻ അർജുനന്റെ ഉള്ളിൽ കർമ്മത്തെപ്പറ്റി ഉത്കണ്ഠയുയർത്തി. അർജുനന്റെ സംശയങ്ങൾക്ക് മറുപടിയായി സനാതനമായ ബ്രഹ്മത്തെ അറിഞ്ഞ് തത്വജ്ഞാനിയാകാൻ ശ്രീകൃഷ്ണൻ ഉപദേശിച്ചു. പരമാത്മപ്രാപ്തിക്കുള്ള രണ്ടുപായവും ചൂണ്ടിക്കാട്ടി: ജ്ഞാനയോഗവും നിഷ്കാമകർമ്മയോഗവും. സ്വന്തം ശക്തി മനസ്സിലാക്കി ലാഭഛേദങ്ങളെപ്പറ്റി നിർണയിച്ച് കർമ്മം ചെയ്യുന്നതാണ് ജ്ഞാനയോഗം. പരമാത്മാവിൽ സർവസ്വവും സമർപ്പിച്ച് പ്രതിഫലേച്ഛ കൂടാതെ സശ്രദ്ധം കർമ്മത്തിൽ മുഴുകുന്നതാണ് നിഷ്കാമകർമ്മയോഗം അഥവാ ഭക്തിമാർഗം. ഗോസ്വാമി തുളസീദാസൻ തുളസീരാമായണത്തിൽ ഈ രണ്ട് യോഗത്തെപ്പറ്റിയും ചിത്രീകരിച്ചിരിക്കുന്നത് നോക്കുക. മോരേ പ്രൗഢതനയ സമജ്ഞാനി ബാലക സൂദ് സമദാസ് അമാനി ജനഹി മോർബല നിജ്ബലതാഹി ദുഹുകഹേ കാമക്രോധ രിപു ആഹി. തുളസീരാമായണം 3:42-8:9. ജ്ഞാനമാർഗം പിന്തുടരുന്ന പ്രൗഢന്മാരും ഭക്തിമാർഗം അവലംബിക്കുന്ന ദാസന്മാരും എനിക്ക് പുത്രതുല്യം പ്രിയപ്പെട്ടവരാണ്. അവർ സ്വന്തം കഴിവിനനുസരിച്ച് എന്റെ ശക്തി അറിയുന്നു. കാമക്രോധങ്ങളാകുന്ന ശത്രുക്കളെ വെന്നവരാണവർ. എന്നെ ഭജിക്കുന്നവർ രണ്ട് തരത്തിലാണുള്ളത്: ജ്ഞാനമാർഗികളും ഭക്തിമാർഗികളും. നിഷ്കാമകാമമാർഗികൾ, അതായത് ഭക്തിമാർഗികൾ, ശരണാഗതരായി മുന്നോട്ടു നീങ്ങുന്നു. ജ്ഞാനമാർഗികൾ സ്വന്തം ശക്തിക്കനുസരണമായി ലാഭനഷ്ടങ്ങളെപ്പറ്റി ചിന്തിച്ച് വിശ്വാസപൂർവം പുരോഗമിക്കുന്നു. ഇരുകൂട്ടരുടെയും ശത്രുക്കൾ കാമക്രോധാദികൾ തന്നെ. കാമനകൾ ഉപേക്ഷിക്കുന്ന കാര്യത്തിലും കർമാനുഷ്ഠാനത്തിന്റെ കാര്യത്തിലും രണ്ടു കൂട്ടരും ഏകഭിപ്രായക്കാരാണ്. കർമ്മങ്ങൾ ചെയ്തു തീർക്കുമ്പോൾ പരമശാന്തി അനുഭവപ്പെടുമെന്ന് പറഞ്ഞെങ്കിലും എന്താണ് കർമ്മമെന്ന്
ഗീതാകാരൻ വ്യക്തമാക്കിയില്ല. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കർമ്മം ഒരു പ്രശ്നമായിരിക്കുന്നു. അർജുനന് കർമ്മത്തെപ്പറ്റി കൂടുതൽ അറിയാനുള്ള ഉത്കണ്ഠയുണ്ടായി. 3-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ ഈ പ്രശ്നം ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഓം തത്സദിതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ കർമ്മജിജ്ഞാസാനാമ ദ്വിതീയോ അധ്യായഃ. ഓം ബ്രഹ്മം സത്യം. ഇങ്ങനെ ഉപനിഷത്ത് സാരഭൂതവും ബ്രഹ്മവിദ്യാമയവും യോഗശാസ്ത്ര വിഷയകവും ശ്രീകൃഷ്ണാർജുന സംവാദ രൂപവുമായ ഭഗവത്ഗീതയിൽ കർമ്മജിജ്ഞാസ് എന്ന 2-ാം അധ്യായം തീർന്നു. ഇതി ശ്രീമത് പരമഹംസ പരമാനന്ദസ്യ ശിഷ്യ സ്വാമി അടഗടാനന്ദകൃതേ ശ്രീമദ് ഭഗവത്ഗീതായാഹ യഥാർത്ഥ ഗീതാ ഭാഷ്യേ കർമ്മജിജ്ഞാസാ നാമ ദ്വിതീയോ അധ്യായ. ശ്രീമദ് പരമഹംസ പരമാനന്ദജി മഹാരാജിന്റെ ശിഷ്യനായ സ്വാമി അടഗടാനന്ദജി രചിച്ച യഥാർത്ഥ ഗീത എന്ന ശ്രീമദ് ഭഗവത്ഗീതാ ഭാഷ്യത്തിൽ കർമ്മജിജ്ഞാസ എന്ന 2-ാം അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു. ഹരിയോ.